अस्सलाम वालेकुम रहमतुल्लाहि व बरकात। आवला चेरुगोट्ट कुन्नत्त जुमा मस्जिद कमिटियुम केन्नम आवला यूनिट कमिटियुम तम्मिल कत्तुकल कैमारियतिन्टे अडिस्थानत्तिलुल्ल संवाद व्यवस्थयाण इविडे नडक्कुन्नत्। ഈ സംവാദ വ്യവസ്ഥയ്ക്ക് കാരണമായത് പ്രദേശത്ത് നടന്ന ആദർശ പ്രഭാഷണങ്ങൾ ആണ് എന്ന് എല്ലാവർക്കും അറിയാം। രണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയ പണ്ഡിതന്മാരും ഈ വ്യവസ്ഥയിൽ സന്നിധരാണ് എന്നതുകൊണ്ട് തന്നെ ആമുഖമായി 5 മിനിറ്റ് വീതമെങ്കിലും ആ സാഹചര്യം വിശദീകരിച്ചാൽ ഇൻഷാല്ലാ ഒന്നുകൂടി വിഷയങ്ങൾ ഓർമ്മ പുതുക്കാനും ഒക്കെ ഉപകാരപ്രദമാവുമെന്ന് മനസ്സിലാക്കുന്നു। അതുപോലെ ഈ ഒരു ചർച്ച ഒരു സംവാദ വ്യവസ്ഥയാണ്। ടെക്നിക്കലായ ചില അസൗകര്യങ്ങൾ കാരണം കുറേ വൈകിയാണെങ്കിലും അൽഹംദുലില്ലാ കേരളത്തിലെ രണ്ട് ഔദ്യോഗിക പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഇവിടെ സംവാദ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്। മുസ്ലിം കേരളത്തിന്റെ ആദർശപരമായ പരിപ്രേക്ഷ്യങ്ങളിലെ ഏറ്റവും ആധികാരികമായ ചർച്ചകൾ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നും നമുക്കറിയാം। വളരെ കൃത്യമായ പ്രവർത്തന പദ്ധതികളുമായി മുന്നോട്ട് പോകുന്ന രണ്ട് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരായതുകൊണ്ട് തന്നെ പരമാവധി സംവാദം നടക്കാൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ ആശയ വിട്ടുവീഴ്ച എന്നല്ല ഞാൻ കരുതിയത്, നടക്കാൻ ആവശ്യമായ എല്ലാ വിട്ടുവീഴ്ചകളും പരസ്പരം നടത്തിക്കൊണ്ട് സത്യവും അസത്യവും ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന സാധാരണക്കാർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടാൻ പറ്റുന്ന വാശിയുടെയും വക്കാണത്തിന്റെയും പേരിലല്ലാത്ത ദഅവ നിർവഹിക്കുക എന്ന ദഅവത്ത് പൂർണ്ണമാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ഒരു സംവാദ മാണ് നമുക്ക് നടക്കേണ്ടത്। അതിനുവേണ്ടിയുള്ള വ്യവസ്ഥയാവട്ടെ ഇവിടെ തയ്യാറാക്കപ്പെടുന്നത്। അതുകൊണ്ട് തന്നെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ടും ഒക്കെയുള്ള ഒരു ചർച്ചയാവണം। വൈകാരികമായ കാരണങ്ങളൊന്നും കയറി വരാതെ ആദർശപരം മാത്രമായ ഇടപെടൽ നടന്നുകൊണ്ട് സംവാദങ്ങൾ എന്താണെന്നും സംവാദങ്ങളുടെ ആരോഗ്യകരമായ ശൈലി ഏതാണെന്നും കൃത്യമായി നിർവചിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൂടിയാവട്ടെ ഈ സംവാദ വ്യവസ്ഥ എന്ന് ആശംസിക്കുകയാണ്। കാരണം സംവാദങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു മത്സരമാണെന്ന് തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ സംവാദത്തിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് കാതങ്ങൾ അകലേക്ക് വിഷയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഈ രണ്ട് പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾക്ക് അല്ലാഹു ഈ സംവാദ വ്യവസ്ഥയിലൂടെ തന്നെ അതിന് തൗഫീക്ക് നൽകുകയും ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദീനിൻ്റെ യാഥാർത്ഥ്യം സത്യം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഒരടയാളവും വഴിയുമാകുന്ന വിധത്തിലുള്ള വ്യവസ്ഥയായി മാറുകയും ചെയ്യട്ടെ എന്ന നിർദ്ദേശവും വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും
സ്വാഗതം ആശംസിച്ചുകൊണ്ട് രണ്ട് പക്ഷത്തു നിന്നും അഞ്ച് മിനിറ്റോ തുല്യമായി അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വീതം, പിന്നെ ഘട്ടം ഘട്ടമായി അപ്പുറപ്പുറം പറയാനുള്ളത് ഈ രണ്ട് മിനിറ്റ് വീതം ഒക്കെ ചുരുക്കിയിട്ട്, ഒന്നുമില്ല വാദമുണ്ടാക്കാണ് വേണ്ടത്, ആകെ ഉള്ളത് അത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ടൈമും ഡേറ്റും തീരുമാനിക്കാണ്ട് പിന്നെ ചോദ്യോത്തരങ്ങൾ എങ്ങനെ, അതൊക്കെ നമ്മൾ ഒരു പാരമ്പര്യമായി തന്നെ നടത്തി വരുന്ന ശൈലികളുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, തീരുമാനിക്കാൻ വളരെ എളുപ്പമുള്ളതുമാണ്. അപ്പോൾ അതിന് പറ്റുന്ന രൂപത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കേണ്ട നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കുക എന്നൊരു തീരുമാനം ഉണ്ടായാൽ അത് ഉപകാരപ്പെടും. കാരണം എല്ലാവരും ദൂരെ നിന്ന് വന്നവരുണ്ട്, രണ്ട് ഭാഗത്തുമുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റുന്ന രൂപത്തിൽ, ഇതൊരു സംവാദമല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ പോകാൻ കഴിയണം. എത്ര സമയം മാക്സിമം നമ്മൾ എടുക്കുക, എത്ര സമയം അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് തീരുമല്ലോ വിഷയം. എത്ര സമയമാണ്? ഒരു മണിക്കൂർ മതിയോ? രണ്ട് മണിക്കൂർ സമയം വൈകിട്ടുണ്ട്. മാക്സിമം വന്നാൽ അപ്പോൾ ഒരു രണ്ട് മണിവരെ പോവാം അല്ലേ? രണ്ട് മണിക്കൂർ, ഇപ്പോൾ 12 മണിയാണ്, രണ്ട് മണിവരെ മാക്സിമം. ഏതായാലും ഒരു മണി കൊണ്ട് തീർക്കാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ നമുക്ക് ഇൻഷാല്ലാ ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കെഎൻഎമ്മിൻ്റെ ആദർശ പ്രഭാഷണ വേദിയിലേക്ക് ലഭിച്ച ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവാദ വ്യവസ്ഥ തയ്യാറാക്കാനാണ് നമ്മളിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കെഎൻഎം ആവള യൂണിറ്റ് 2011 ഡിസംബറിൽ നിലവിൽ വന്നതിന് ശേഷം ശക്തമായ ദേവാപ്രവർത്തനങ്ങളുമായി മുന്നേറിയപ്പോൾ അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ വളരെ കടുത്ത എതിർപ്പുകളാണ് നേരിട്ടത്. ഒരു ഖുർആൻ പഠന ക്ലാസ്സിൽ ആരംഭിച്ച് പ്രദേശത്ത് വിവാദങ്ങളുണ്ടായി. ഒരു ഇസ്ലാഹി പ്രഭാഷണം 6/3/2012 ഏകപക്ഷീയമായി സ്റ്റേജ് കയ്യേറി തകർക്കപ്പെട്ട്, അതിനുശേഷം നിരന്തരമായ പോലീസ് ഇടപെടലുകളിലൂടെ കൃത്യമായ ആശയപ്രചരണങ്ങൾ നടത്തി വളരെ പെട്ടെന്ന് തന്നെ പ്രദേശത്ത് കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പേരിലുള്ള ഒരു സ്ഥലവും അതിൻ്റെ സലഫി സെൻറ്റർ ശിലാസ്ഥാപനവും കഴിഞ്ഞതിൽ ശേഷം ആദർശ പ്രഭാഷണമെന്ന പേരിൽ ആവളയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയിൽ നിന്നാണ് ഈ സംവാദം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. മറുവിഭാഗം സംഘടിപ്പിച്ച ആദർശ വിശദീകരണത്തിൽ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ കേരള നദ്വത്തുൽ മുജാഹിദീനെ വളരെ ഡെലിബറേറ്റായി തെറ്റിദ്ധരിപ്പിക്കുന്ന ശ്രമങ്ങളാണുണ്ടായത്. വീഡിയോ ക്ലിപ്പുകളും അതുപോലെ തന്നെ മുറിച്ചു മാറ്റിയ പ്രഭാഷണ ശകലങ്ങളുമൊക്കെ ഇട്ട് പ്രദേശത്ത് പ്രത്യേകിച്ചും സ്ത്രീകളിലൊക്കെ കുറച്ച് പ്രയാസങ്ങളുണ്ടാക്കാനൊക്കെ അവർക്ക് സാധിച്ചെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആദർശ വിശദീകരണം സംഘടിപ്പിക്കപ്പെടുകയും ആ വിശദീകരണത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ കെഎൻഎമ്മിൻ്റെ പ്രഭാഷണം നടക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രഭാഷണത്തിൻ്റെ ഡേറ്റ് തീരുമാനിക്കപ്പെടുകയും അങ്ങനെ ഒരു ആദർശ വിശദീകരണം എന്ന പേരിൽ വീണ്ടും ഒരു പരിപാടി ആവളയിൽ സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ പരിപാടിയിൽ മറുവിഭാഗത്തിലെ ബഹുമാന്യ പണ്ഡിതൻ കുറച്ചുകൂടി വിശദമായി വീഡിയോ ക്ലിപ്പുകളിലൂടെ മാത്രം പ്രഭാഷണം നടത്തിപ്പോവുകയും ആദർശം സുന്നി മുജാഹിദ് എന്ന ആദർശം കൃത്യമായി വിശദീകരിക്കപ്പെടാതെ പോവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് മറുപടി എന്ന പേരിൽ മറ്റൊരു പരിപാടി ആവള നടക്കുകയുണ്ടായി. കഴിഞ്ഞ 7 തീയതിയാണ് ആ പരിപാടി നടന്നത്.
ഈ പരിപാടി ആണ് ഇപ്പോൾ ആദർശ വിശദീകരണവുമായി ബന്ധപ്പെട്ട അവസാനം നടന്ന പരിപാടി അപ്പോൾ അതിന്റെ ഇടയിലാണ് ഈ കത്ത് കൈമാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ കത്ത് കൈമാറ്റങ്ങളുടെ ഒക്കെ ഭാഗമായി നടക്കുന്ന ഈ സംവാദം എന്തുകൊണ്ടും വളരെ അനുകരണീയമാണ് കാരണം നമ്മളെ സംബന്ധിച്ചോളം രണ്ട് വിഭാഗവും അവരുടെ ഭാഗത്ത് സത്യം ഹക്ക് ഉണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലാണ് ഒരു വിശ്വാസത്തിലാണ് നിലകൊള്ളുന്നത് പൊതുജനങ്ങളെ സംബന്ധിച്ചോളം ഇരു വിഭാഗങ്ങളിലെയും പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ച് മനസ്സിലാക്കാൻ പലപ്പോഴും താൽപര്യം കാണിക്കാത്തതുകൊണ്ട് തന്നെ അവരാകെ ആവള പ്രദേശത്തെ അങ്കലാപ്പിലുമാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇരു വിഭാഗത്തിലെയും പണ്ഡിതന്മാർ ഇരുന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ സംവാദങ്ങൾ സംഘടിപ്പിച്ചാൽ നല്ലതാണ് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നായിരിക്കാം ഇത്തരം ഒരു കത്ത് ഞങ്ങളുടെ വേദിയിലേക്ക് ലഭിച്ചത് കേനമിനെ സംബന്ധിച്ചോളം അത്തരം കത്തുകൾ ലഭിക്കുമ്പോൾ സംവാദത്തിനുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ അത് ഏറ്റെടുക്കാതെ പോയ ഒരു പ്രസ്ഥാനമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളുടെ പണ്ഡിതൻ തന്നെ ആ വെല്ലുവിളി സ്റ്റേജിൽ വെച്ച് ഏറ്റെടുക്കുകയും തുടർന്ന് കൈമാറ്റ കത്തുകൾ കൈമാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്പം വൈകിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചർച്ച ഭാവിയിൽ നമ്മുടെ പ്രദേശത്ത് ഇസ്ലാമിക ആദർശത്തിൻ്റെ തനതായ രൂപം വിശുദ്ധ ഖുർആനിൻ്റെയും മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയും വെളിച്ചത്തിൽ ആളുകൾക്ക് പച്ചയായി മനസ്സിലാകുന്ന ഒരു രൂപം ആവിഷ്കരിക്കപ്പെടും എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ സംവാദത്തിൻ്റെ വ്യവസ്ഥയിൽ എല്ലാ ആളുകളും എത്തിച്ചേർന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംവാദം വ്യവസ്ഥ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി സംവാദത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ച് ഇരു വിഭാഗങ്ങളിലെയും പണ്ഡിതരും സാധാരണക്കാരുമായ ആളുകളെ ഉൾക്കൊള്ളിച്ച് കുറച്ചുകൂടി നല്ല സൗകര്യത്തിലുള്ള ഒരു സ്ഥലത്ത് വളരെ കൃത്യമായി ആ സംവാദം നടക്കുകയും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാചകസത്തുകൾക്കപ്പുറം സത്യം ഹക്ക് കണ്ടെത്താനുള്ള തീവ്രമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഈ സംവാദ വ്യവസ്ഥയും അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന സംവാദവും നടക്കേണ്ടതായിട്ടുണ്ട് അതിന് അല്ലാഹു എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആദർശ സംവാദത്തിൻ്റെ വ്യവസ്ഥ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുവിഭാഗത്തിലെയും പണ്ഡിതന്മാരെ ക്ഷണിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു അപ്പോൾ നമ്മളെ രണ്ട് പക്ഷത്തുനിന്നും ഇതിനുണ്ടായ സാഹചര്യങ്ങൾ ജസ്റ്റ് ചർച്ചയിൽ വരികയാണ് അതിനിടയിൽ ഒരു എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ എറർ കാരണം എങ്ങാനും ഞങ്ങൾ രണ്ടുപേരും മധ്യസ്ഥരാണ് എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ പറഞ്ഞൊരു വാക്ക് വിശദീകരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ച് വന്നത് അതുകൊണ്ടാണ് അല്ല അത് അദ്ദേഹം പക്ഷം പിടിച്ചിടപെട്ടതല്ല എന്നതിനിടയിൽ ഞാൻ ഉണർത്തുകയാണ് അതെനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും മധ്യസ്ഥന്മാരാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെട്ട് സംസാരിക്കില്ല കാര്യങ്ങൾ വേണ്ടിയുള്ളത് അത് ആദ്യം മധ്യസ്ഥന്മാരെന്നുള്ള കുറേ എററുകൾ വന്നതിൽ ഒരു എറർ കൂടിയായിരുന്നു അത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല എൻ്റെയും കൂടി ഇടപെടലിൻ്റെ ഒരു കുറവുകൊണ്ട് സംഭവിച്ചതാണ് അതുകൊണ്ട് രണ്ട് പക്ഷത്തുനിന്നും ഇവിടെ പ്രദേശത്തുണ്ടായ വിഷയങ്ങൾ പറയാം എന്നിട്ട് ചർച്ച തുടരാം മതി ആ ഇനി പറഞ്ഞ സ്ഥിതിയിൽ ഇനി ഇപ്പുറത്തുനിന്ന് തുടരാം പിന്നെ എന്തായാലും ഇത് നടക്കണം അതിന് അനിവാര്യമായ എല്ലാ വിട്ടുവീഴ്ചകളും രണ്ട് പക്ഷവും നടത്തണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് ഇൻഷാല്ലാ സുന്നിപക്ഷത്ത് നിന്ന് മഹലിൻ്റെ ഈ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട് അഷ്റഫി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ് സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ ഈ സംവാദത്തിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ സഹോദരങ്ങളെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആവളയിൽ ഉണ്ടായ പ്രഭാഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ സംവാദ വ്യവസ്ഥകൾ ഇരുന്നത് നേരത്തെ മധ്യസ്ഥൻ സൂചിപ്പിച്ചതുപോലെ 2011 ഡിസംബറിലാണ് ആവളയിൽ ഇങ്ങനൊരു പ്രസ്ഥാനം വരുന്നത് അതുവരെ അവിടെ ഒരു മുജാഹിദ് പ്രസ്ഥാനമില്ല അവിടുത്തെ മുസ്ലിമീങ്ങളൊക്കെ പൂർവ്വകാലത്ത് നിൽക്കെ
വളരെ നല്ല രീതിയിൽ വിശ്വാസപരമായി കർമ്മപരമായി മുന്നോട്ട് പോകുമ്പോൾ നേരത്തെ മധ്യസ്ഥൻ പറഞ്ഞതുപോലെ 2011 ഡിസംബറിൽ പ്രസ്ഥാനം വന്ന് പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും അത് തെറ്റിദ്ധാരണ തിരുത്തുക എന്ന നിലക്ക് നമ്മുടെ പ്രവർത്തകന്മാർ അവിടെ പരിപാടി വെച്ചു നേരത്തെ മധ്യസ്ഥൻ രാംനാഥ് സായി പറഞ്ഞതുപോലെ ഞാനത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം അറിയാത്തതുകൊണ്ട് പറഞ്ഞായിരിക്കും കയ്യാങ്കളി നടത്തി മറ്റൊന്നും ഇവിടെ പറയേണ്ടതായിരുന്നില്ല നമുക്കതൊരു വേദന തോന്നിപ്പോയി കാരണം നമ്മൾ വളരെ നല്ല നിലക്കുള്ള ചർച്ച മാത്രമേ ഇവിടെ ആഗ്രഹിച്ചിട്ടുള്ളൂ അവിടെ മഹലിൽ എന്തൊക്കെ ഉണ്ടായി അവിടുത്തെ സ്വാഭാവിക പ്രവർത്തകന്മാരിൽ എന്തൊക്കെ ഉണ്ടോ ഉണ്ടായിട്ടില്ല എന്നുള്ള ചർച്ചയല്ല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയാതെ വന്നായിരിക്കാം നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏതായാലും ഇവിടെ പ്രധാനമായിട്ടുള്ള വിഷയം ഇരുപക്ഷത്തുനിന്നും സുന്നിപക്ഷത്തുനിന്ന് ഞാൻ പ്രസംഗിച്ചപ്പോഴും മുജാഹിദ് പ്രസ്ഥാനത്തു നിന്ന് ബഹുമാനായ അനസ് മോര് പ്രസംഗിച്ചപ്പോഴൊക്കെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുപക്ഷം കൈമാറിയ കത്തിലും കൊടുത്തുള്ള വിഷയം തൗഹീദാണ് അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള പ്രശ്നം ഇവിടെ ഇതോടുകൂടെ ഈ സംവാദത്തോടുകൂടെ തീരുകയും നേരത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മധ്യസ്ഥം പറഞ്ഞതുപോലെ അവിടെയുള്ള അവരുടെ സഹോദരന്മാരൊക്കെ അങ്കലാപ്പിലാണെന്നാണ് പറഞ്ഞത് ആ അങ്കലാപ്പൊക്കെ ഇതോടെ തീർന്നു കിട്ടുകയാണെങ്കിൽ വളരെ നന്നായി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട് അള്ളാഹു അതിനുള്ള ഒരു അവസരമായി വേദിയെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വരം പ്രധാനമായിട്ടുള്ള നമ്മുടെ വിഷയം തൗഹീദാണ് ഇനി നമുക്ക് വിഷയം ഇവിടെ രണ്ട് കൂട്ടരും എഴുതി തന്നിട്ടുണ്ട് ഇനി അതിൽ വാദം എന്താ നമുക്ക് എഴുതി ഡേറ്റും കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ കൂടുതൽ സംസാരിക്കില്ല അനസ്മോരും പറയുന്നില്ല അനസ്സിങ്ങനെ ഞാൻ നീട്ടിക്കൊണ്ട് ശരിയെന്ന് മനസ്സിലാക്കി ഞാൻ നിർത്തുന്നു വാഹൃദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും അപ്പോൾ ഇനി വാദമല്ലുള്ളൂ വാദമല്ലുള്ളൂ അപ്പോൾ വാദം ഒന്നുകിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് തരുന്ന രൂപത്തിലാക്കിയാൽ അതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു അന്ന് കൂടുതൽ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല അപ്പോൾ ഒരു വാദപ്രതിവാദത്തിനുള്ള വാദം തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്ന പദമായിരിക്കും ചിലപ്പോൾ അത് വാദപ്രതിവാദം അപ്പോൾ വാദം കൃത്യമായി അതിൽ നിന്നുണ്ടാവാൻ അപ്പോൾ രണ്ട് വിഭാഗം ഇൻഷാല്ലാ എഴുതിയിട്ട് ഞങ്ങളെ തന്നാൽ അസ്സലാമു അലൈക്കും സുഹൃത്തുക്കളെ രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇവിടെ വാദങ്ങളായി ഉയർന്നു വന്നിട്ടുള്ളത് സുന്നി വിഭാഗത്തിൽ നിന്ന് വന്ന വാദം ഞാനിവിടെ വായിക്കാം അദൃശ്യവും
അബൗദികവുമായ മാർഗ്ഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിന് എതിരല്ല. ഒന്നുകൂടി വായിക്കാം. അദൃശ്യവും അബൗദികവുമായ മാർഗ്ഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിന് എതിരല്ല. ഇനി കേന്ദ്ര പക്ഷത്ത് നിന്നുള്ള വാദമാണ് ഞാൻ വായിക്കുന്നത്. എഴുതി വെക്കുന്നവർ എഴുതി വെച്ചു. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥനകൾ ശിർക്കാണെന്നും ഞങ്ങൾ വാദിക്കുന്നു. മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥനകൾ ശിർക്കാണെന്നും ഞങ്ങൾ വാദിക്കുന്നു. രണ്ട് വാദങ്ങളും ഒന്നുകൂടി കൂട്ടി വായിക്കാം. സുന്നിവാദം: അദൃശ്യവും അബൗദ്ധികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. മുജാഹിദ് വാദം: ഇനിയിങ്ങനെ പറഞ്ഞു വരുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. സുന്നി മുജാഹിദ് നേരത്തെ ആദ്യം മഹല്യമറ്റിയും എന്നൊക്കെ എഴുതി. സുന്നിവാദം: മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥനകൾ ശിർക്കാണെന്നും ഞങ്ങൾ വാദിക്കുന്നു. രണ്ട് വാദങ്ങളുമാണ് എഴുതിയിട്ടുള്ളത്. ഈ രണ്ട് വാദങ്ങളെക്കുറിച്ചും ഇനി പരസ്പരം അത് സംവാദത്തിലേക്ക് എത്താൻ പറ്റുന്ന എതിർവാദമാണ് എന്ന് രണ്ട് വിഭാഗത്തിൻ്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വാദങ്ങളിൽ ഇതായിട്ട് പോകാവുന്നതാണ്. എന്തായാലും രണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നതിന് പകരം രണ്ട് ഭാഗത്തുനിന്നും രണ്ട് വാദത്തെ പറ്റി ഒരു അഭിപ്രായം എന്തായാലും പറയൽ നല്ലതാണ് എന്നതുകൊണ്ട് തന്നെ ഏതായാലും നേരത്തെ ഇവിടുന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇവിടുന്ന് തന്നെ السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ما بعد നേരത്തെ ബഹുമാനായ കക്കുംപടി പറഞ്ഞതിൽ ഒന്ന് രണ്ട് സംഗതി സൂചിപ്പിക്കാനുണ്ട്. ഇൻഷാല്ലാ സമയം പോലെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഡിസംബർ 2011 ഡിസംബറിലാണ് അവിടെ വന്നത്, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായി എന്നത് മറ്റൊരർത്ഥത്തിലാണ് കക്കുംപടി സ്വതസിദ്ധമായ ശൈലിയിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞിട്ടുള്ളത്. കക്കുപ്പടി ആയിക്കോട്ടെ, കക്കുപ്പടി ആസാരല്ല, ഞാൻ കേട്ട് പരിചയിച്ചതാണ് കക്കുംപടി എന്ന്. അപ്പോൾ കക്കുംപടി അല്ല കക്കുപ്പടിയാണ് എന്ന് മനസ്സിലായി. ആ ഏതാ ആ അത് പ്രശ്നമൊന്നുമല്ല, അത് പ്രശ്നമൊന്നുമല്ല. ഒരു രാമന്തള്ളി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞല്ലോ, അത് ഇരുത്തിയിട്ടുണ്ടല്ലോ, രാമന്തള്ളി ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ പിന്നെ ഏതൊരു പ്രദേശത്തേക്കും പിന്നെ ഒരാശയം അത് കൃത്യമായ രൂപത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും സ്വാഭാവികമായും പിന്നെ തൗഹീദിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ആവളയിലും ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഭയപ്പെടുന്ന ചില ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളതും കഴിഞ്ഞ സംഭവങ്ങളിലൂടെയൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ വിശദമായി അങ്ങോട്ട് പോകുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ആവാം. ഇതായിരുന്നാലും ഇവിടെ വാദപ്രതിവാദത്തിന് വേണ്ടി നിശ്ചയിച്ച മറുഭാഗം എഴുതുന്ന വാദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ ഞങ്ങൾക്ക് സംവാദം നടത്താൻ ഒരുക്കം തന്നെയാണ്. ഓക്കെ, ഞങ്ങൾക്കതിൽ വേറെ ഒരു പ്രയാസവും, ഏതായാലും ഈ സംവാദം നല്ല രൂപത്തിൽ തന്നെ നടക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇൻഷാല്ലാ. അല്ല, വാദം സ്വീകരിച്ചു.
സ്വീകരിച്ചു ഞങ്ങൾക്ക് തയ്യാറാണ് സംവാദം തയ്യാറാണ് ഞാൻ കഴിഞ്ഞുള്ള വിഷയമാണ് പിന്നെ നിങ്ങള് ഒരു മിനിറ്റ് ഇതിലെഴുതിയത് പിന്നെ മരിച്ചു പോയവരെ എന്ന് മാത്രം ഒരു ഹാസാകുന്നുണ്ട്. നമ്മളെഴുതിയതിൽ അതും പൊട്ടു അതല്ലാത്തും പൊട്ടു. അപ്പോൾ ഒന്നുകൂടി ഞങ്ങൾക്ക് കുറച്ചും കൂടുതൽ വേണ്ട, കാരണം എല്ലാം ഉണ്ടായിക്കോട്ടെ, ഒരു മരിച്ചുപോയവർ മാത്രം വിളിച്ചേരലോ ആവണ്ട. ഏ അത് ഞങ്ങൾ വാദം എഴുതി, ആ ഞങ്ങൾ എഴുതിയ അതെ ഞങ്ങൾ എഴുതിയത് തന്നെ ഞങ്ങൾ ജയിത്തന്നു. അപ്പോൾ ഇനിയത് ഞങ്ങൾ എഴുത്തുന്നതിൽ ഒരു മിനിറ്റ് ഞങ്ങൾ എഴുത്തുന്നതിൽ ഞങ്ങൾ പറഞ്ഞു പിന്നെ മഹാത്മാക്കളോട് വരുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളും പെട്ടു, മരണപ്പെട്ടു ഈ മഹാത്മാക്കളും പെട്ടു. അപ്പോൾ അവരോട് സഹായം തരും തൗഹീദിനെതിരെല്ലാം നീതി. അത് നിങ്ങൾ തൗഹീദിനെതിരാണ് എഴുത്തുന്നാൽ മതി, പ്രശ്നം കഴിഞ്ഞു. നിങ്ങൾ സ്വീകരിച്ചു അല്ല, അങ്ങനല്ല നിങ്ങൾ പറഞ്ഞല്ലോ. അതെ 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 ഒന്നുകിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നുകിൽ പരസ്പരം എഴുതി കൈമാറിയ രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ പരസ്പരം തൃപ്തിപ്പെടുക. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു വാദം എഴുതി തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തൃപ്തിപ്പെടാം. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയൊരു വാദം തന്നിട്ടുണ്ട്, ഞങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അതിൽ തർക്കമില്ല ഇവിടെ. ഇനി അതെല്ലാം മറുവാദം എഴുതുകയാണെങ്കിൽ ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ മറുവാദം എഴുതുകയും നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ മറുവാദം എഴുതുകയും ചെയ്യും. അതല്ലാതെ ഒരു വാദത്തിന് മറുവാദം എഴുതുകയും മറുവാദം മാറ്റിവെക്കുകയും ചെയ്യുന്ന പ്രവണത സ്വീകാര്യമല്ല. ഞങ്ങളുടെ വാദത്തിന് നിങ്ങളുടെ വാദത്തിന് പോരായ്മയുണ്ട്, അത് ഹാസാണെങ്കിൽ ഞങ്ങൾ ആമാക്കി തരാം. കക്കുമ്പടി പരാതി അത് ഹാസാണ്, മരിച്ചവർ മാത്രമാണ്, ഞങ്ങൾ ആമാക്കി തരാം, ആ പ്രശ്നം പരിഹരിച്ചു തരാം. അപ്പോൾ നിങ്ങൾ തൃപ്തിപ്പെട്ട പിന്നെ മറുവാദം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാൻ നിൽക്കണ്ടല്ലോ. അല്ല, നിങ്ങളുടെ വാദം പിന്നെ നിങ്ങളുടെ വാദം ആമായി നിങ്ങൾ കാണുകയും നിങ്ങളുടെ വാദം ആമായി നിങ്ങൾ കാണുകയും നിങ്ങളുടെ വാദത്തിൽ നിങ്ങൾ തൃപ്തരാവുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചത് ആ വിഷയത്തിൽ നിങ്ങളോട് വാദപ്രവർത്തനം നടത്താൻ ഒരു പ്രയാസമില്ല. മറുവാദം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളുടെ വാദം ഞങ്ങളാണ് പറയേണ്ടത്. ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് തൃപ്തിക്കുറവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിക്കുറവ് പറയാം, ആ തൃപ്തിക്കുറവ് ഇതാ ഞങ്ങൾ പരിഹരിച്ചു തരാം, നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. ആ തൃപ്തിക്കുറവ് ഇതാ ഇത് ഞങ്ങൾക്ക് പോരാ, ഞങ്ങൾക്കിത് പോരാ എന്നാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വിശാലമൊക്കെ ഞങ്ങൾ എഴുതിത്തരാം. അതിലൊന്നും ഒരു ബേജാറില്ല, ഒരു വിഷമമില്ല, സംവാദം നല്ല രൂപത്തിൽ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആമാക്കി തരാം, പ്രശ്നമില്ല. പക്ഷേ മറുവാദം എഴുതുന്ന ശൈലി ശരിയാണെങ്കിൽ ഞങ്ങളുടെ വാദത്തിന് നിങ്ങൾ മറുവാദം എഴുതിക്കും, നിങ്ങളുടെ വാദത്തിന് ഞങ്ങൾ മറുവാദം എഴുതിത്തരും, രണ്ടും ഈക്വൽ ആയിരിക്കും. അല്ല, അതിൽ ബഹ്മാന അനസ് മൗലവി ആദ്യമേ സമ്മതിച്ചു നമ്മളെ വാദം അംഗീകരിച്ചു എന്നുള്ളത്. എങ്കിൽ പിന്നെ നമ്മൾ ആ വാദത്തിൽ നമ്മളെഴുതിയ വാദത്തിലാകുമ്പോൾ നിങ്ങൾ പറഞ്ഞതും പെട്ടു അല്ലാത്തൂടി പെട്ടു. അതല്ല, ഈ പിന്നെ ഈ നമ്മൾ പറഞ്ഞ വാദത്തിൽ ഒന്നും കുറച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞ ആശയം ഉൾക്കൊണ്ടു, ഞങ്ങൾ പറഞ്ഞ ഉൾക്കൊണ്ടു. പിന്നെ ആ സ്ഥിതിക്ക് ഇനി രണ്ട് വാദവും കൂടി ചർച്ച ചെയ്യേണ്ട, ഇത് വന്നാൽ തന്നെ അതും വന്നല്ലോ, സ്വാഭാവികമായിട്ടും വന്നു. അതാണ് ഞാൻ ആമാറുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങൾ കുറക്കെല്ലാം വിളിച്ചത് നിങ്ങൾ വെറും മരിച്ചുപോയവരോട് സഹായം തരുന്നത് മാത്രം നിങ്ങൾ ഒതുക്കി. ഞങ്ങൾ പറഞ്ഞ മരിച്ചവർ മാത്രമല്ല, മഹാത്മാക്കളായ ആളുകൾ, അത് ജീവിച്ചിരിക്കുന്ന മഹാത്മാക്കളാണെങ്കിലും മഹാന്മാർ, അത് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും വഫാത്തായിപ്പോയവരാണെങ്കിലും ആ വിഷയത്തിൽ ഞങ്ങൾ ചുരുക്കുന്നില്ല. അത് നിങ്ങൾ ആദ്യം സ്വീകരിച്ചു, പിന്നെ എന്തോ ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞപ്പോൾ ഒരു ആശങ്ക നിങ്ങൾക്ക് വന്നതറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് വളരെ എളുപ്പമുണ്ട്, കാരണം നിങ്ങൾ പറഞ്ഞതിൽ പെട്ടിട്ടുണ്ടല്ലോ, ഒരു വേറെ ചിന്തിക്കേണ്ടതില്ലല്ലോ. അതായത് തന്നെ ബഹുമാനെ പിന്നെ മറുവശം അതിന് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, ആ വാദം അംഗീകരിച്ചു എന്ന് പറഞ്ഞു, സംവാദത്തിനും ആ വാദമായിട്ട് അംഗീകരിച്ചു, പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ലെന്ന്, അത് ക്ലിയർ ആണല്ലോ. മറ്റേ നിങ്ങൾ പറയുന്നതാകുമ്പോൾ ചുരുങ്ങിപ്പോകേണ്ട വിഷയം. ഒരു അല്ല അല്ല ഒരു 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 സംഗതി പറഞ്ഞുതരാം. അതായത് ഒരു പരിചയക്കുറവൂടെ മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്, സംവാദത്തിൻ്റെ ഒരു പരിചയക്കുറവ് മൊത്തത്തിലൂടെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സംവാദം നടത്താത്തവരാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ ഇവിടെ നമ്മൾ സ്വീകരിച്ചു വന്നൊരു നിലപാട്, ഇതുവരെയും സംവാദം നടത്തി പോകുന്നൊരു നിലപാടെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടു കൂട്ടരും വാദം എഴുതി കൊടുക്കാറാണ്. ഒരു വാദം എഴുതി മറുവാദം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ട് സംവാദം നടത്തുകയാണ്, അങ്ങനെ നടത്തുക. അല്ലാതെ ഒരാൾ എഴുതി അയാൾക്ക് വേണമെങ്കിൽ മറുവാദം എഴുതാം, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രൂപത്തിലൊരു വാദം എഴുതി രണ്ടുപേരുടെയും വാദം അതിൽ തൃപ്തിക്കുറവ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ പിന്നെ മറുഭാഗം എഴുതി തന്ന വാദം മൊത്തത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ തൃപ്തിയിൽ അത് പെട്ടു,
ഞങ്ങളെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞതും ഈ വിഷയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയുന്നുള്ളത് കൊണ്ട് തന്നെ തർക്കില്ല തർക്കില്ല ഞങ്ങളുടെ മറുവാദം ഞങ്ങൾ എഴുതി തന്നിട്ടുണ്ട് അവിടെ നിങ്ങളുടെ തൃപ്തിക്കുറവ് അത് ഹാസാണ് ആമല്ല എന്നുള്ളതാണ് ഞങ്ങൾ ആമാക്കി തരാം മൊത്തത്തിൽ ആമാക്കി തരാം നിങ്ങൾ മരിച്ചു പോയവരെ എന്നുള്ളത് ആണല്ലോ നിങ്ങളുടെ പ്രശ്നം അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ പിന്നെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥന ചെറുക്കാണെന്നും ഞങ്ങൾ വാദിക്കുന്നു നിങ്ങൾ ആമാക്കിക്കോ അപ്പോൾ പിന്നെന്താ വിഷയം അപ്പോൾ അള്ളാഹു അല്ലാത്തവരെ അത് മരിച്ചവരും പെട്ടു ജീവിച്ചിരിക്കുന്നവരും പെട്ടു മഹാന്മാരും പെട്ടു മഹാന്മാരല്ലാത്തവരും പെട്ടു അത് ജിന്നുകളും പെട്ടു മലക്കുകളും പെട്ടു സർവരും പെട്ടു അപ്പോൾ ഇതിനകത്ത് ഇനി വേറൊരു തർക്കില്ല അപ്പോൾ ആമായിക്കോട്ടെ അപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചല്ലോ ഞങ്ങളുടെ വാദം ഞങ്ങളാണ് പറയുന്നത് നിങ്ങൾ പറയുന്ന വാദം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എഴുതരയല്ലോ ഞങ്ങളുടെ വാദം ഞങ്ങളിതാ എഴുതിയിരിക്കുകയാണ് അതായത് ഒരു ഭാഷാപരമായിട്ടുള്ള ഒരു ഇപ്പോൾ നിങ്ങൾ വാദം എഴുതി തന്നപ്പോൾ ഞങ്ങൾ വാദിക്കുന്നു എന്നാണ് നിങ്ങൾ എഴുതി കാണുന്നത് ഞങ്ങൾ വാദിക്കുന്നു എന്നതാണോ നിങ്ങളുടെ വാദം അതോ പിന്നെ ഇത് വാദിക്കുന്നു അല്ല വാദം അതെ വാദം വാദം എന്ന് പറയുമ്പോൾ വാദിക്കുന്നു എന്ന് എഴുതി കൊടുക്കാറില്ല അതൊരു ഭാഷാപരമായ പ്രശ്നമാണ് വേറൊന്നുമല്ല അല്ല 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 എന്നാൽ ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ആ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മൈക്ക് അത് കാണും ക്രോസ് ചെയ്യണോ എൻ്റെ ആവശ്യമല്ല അല്ല അല്ലെ ഭാഷാപരമായിട്ട് ഞങ്ങൾ എഴുതി തന്നത് എന്താ വെച്ചാൽ തൗഹീദിനെതിരല്ല അതൊരു വാദമാണ് അതേസമയത്ത് ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ വാദമുണ്ട് അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് പിന്നെ ശിർക്കുമാണ് എന്ന് നിങ്ങൾ വാദിക്കുന്നു എന്നൊരു വാദമുണ്ടോ അതാണോ വാദം വാദിക്കുന്നു എന്നതാണോ വാദം അല്ല അങ്ങനെ തന്നെയാണോ അങ്ങനെയാണെങ്കിൽ ആ അല്ല മൈക്ക് തരാം അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് പറയാനുണ്ട് ഭാഷാപരമായിട്ട് നിങ്ങളുടെ പ്രയോഗത്തിലുള്ള ഒരു ഭാഷാ വൈകല്യം ചൂണ്ടിക്കാണിക്കാൻ തിരുത്തണമെങ്കിൽ തിരുത്താൻ ഞങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇതൊക്കെ നേരത്തെ അനസ് പറഞ്ഞ കുഴപ്പം തന്നെയാണ് പരിചയക്കുറവാണ് കാരണം വെച്ചാൽ ഞങ്ങളുടെ വാദം എന്താണെന്നാണ് ഞങ്ങൾ ഈ എഴുതിയത് ഞങ്ങൾ വാദിക്കുന്നു ഇനി അവിടെ ആ പേപ്പറിൽ സുന്നി വാദം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നതെങ്കിൽ അല്ലെങ്കിൽ മുജാഹിദ് വാദം എന്നാണ് പറഞ്ഞതെങ്കിൽ ഈ വാദിക്കുന്നു എന്നുള്ളത് ഒഴിവാക്കും നിങ്ങൾക്കിത് പരിചയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളെ പറഞ്ഞത് ഭാഷയിൽ ഭയങ്കര പണ്ഡിതനാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വൈകല്യം പറയാലോ ഒന്ന് കക്കുപടിയുടെ നാട്ടിൻ്റെ പേര് കക്കുംപടിയാന്ന് അനസ് വിചാരിച്ചു അത് കക്കുംപടി എന്ന് അനസ് പറഞ്ഞു അത് അങ്ങനെ തന്നെ പലരും പറയും ഇപ്പം എന്നെ പലരും പറയുമ്പോൾ ഹനീഫ ഹനീഫ എന്ന് പറയും എൻ്റെ പേര് ഹനീഫ് എന്നാണ് അതൊരു ഭാഷാ വൈകല്യമാണ് നാട്ടുകാർക്ക് പരാതിയാണെന്ന് പറയുന്നതല്ല എൻ്റെ അർത്ഥം അപ്പം നിങ്ങളൊരു വലിയ ഭാഷാ വിവരമുള്ളവരും നമ്മളത് കഴിയാത്തവരും വൈകല്യമുള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിയല്ല നിങ്ങൾക്കിത് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വാദിക്കുന്നു തന്നെയാണ് ഇവിടെ എഴുതുക ഇനി അവിടെ വാദം എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നതെങ്കിൽ ഈ വാദിക്കുന്നു എന്നുള്ള ഒഴിവാക്കി എഴുതും അതങ്ങനെ തന്നെ സാധാരണ എഴുതി കൊടുക്കലും എഴുതാറുള്ളത് അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഭാഷാ വൈകല്യമല്ല നിങ്ങളെ വിവരക്കേടാണ് വിവരക്കേടല്ല പരിചയക്കുറവാണ് നിങ്ങൾ നിങ്ങളെ വാദം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളെ വാദമാണ് എഴുതി തന്നത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് വാദം എന്ന് പറയുമ്പോൾ വാദിക്കുന്നു എന്നല്ല വാദം അത് വാദമല്ല നിങ്ങളെ വാദിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയാണ് നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇദ്ദേഹം സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങളെ വാദം എന്ന് പറഞ്ഞാൽ പറയുന്നത് അപ്പൊ വാദിക്കുന്നു എന്നുള്ളത് വാദമല്ല അപ്പൊ അത് ഭാഷാ വൈകല്യം തന്നെയാണ് ഹനീഫ ഇനി ഹനീഫ് ആണെങ്കിൽ അങ്ങനെ പോട്ടെ അപ്പൊ അല്ല ഇദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞത് വാദമാണ് എഴുതി തന്നത് ആ ഭാഷാ വൈകല്യം തന്നെയാണത് തന്നെ വാദമാണെങ്കിൽ അത് ഭാഷാ വൈകല്യമാണ് രണ്ട് വാദം പിന്നെ ഇനി തുടർന്ന് ഇത് രണ്ട് ഒച്ചപ്പാടേണ്ട അവള് കേൾക്കൂലേ അപ്പൊ അതുകൊണ്ടേ നമ്മള് വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു പോന്നു ഏതായാലും രണ്ട് വർഷം നിശബ്ദമാവാം മധ്യസ്ഥന്മാർ പറഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ കഴിഞ്ഞല്ലോ പറഞ്ഞു രണ്ട് ഭാഗത്തും നിശബ്ദമായിക്കോളൂ നിർത്ത് രണ്ട് ഭാഗത്ത് നിർത്ത്
ഇനിയിപ്പോൾ രണ്ട് ഭാഗത്തു നിന്ന് വാദം എഴുതി തന്നിട്ടുണ്ട്. ഇനിയപ്പോൾ ആ വാദങ്ങളിൽ ഇപ്പോൾ അവസാനം എന്താണ് ഇവിടുന്ന് തിരുത്തൽ വരുത്തി ചേർത്തി പറഞ്ഞെന്താണ്? മുജാഹിദ് ഭാഗത്ത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ഞങ്ങൾ വാദിക്കുന്നു. അല്ല, അത് ഞാൻ ഇരിക്കുന്നു. അതിൻ്റെ പേരിൽ ചർച്ച നടത്തണ്ടാവും. മരിച്ചു പോയവരെ ഇല്ല, അതുകൊണ്ട് ആവട്ടെ. ഇനി ഇനി അതിനി രണ്ടാളും ഇനി രണ്ട് ഭാഗത്തും അടുത്ത് എല്ലാവർക്കും മനസ്സിലായി. രണ്ടാളും നിർത്തി രണ്ട് ഭാഗത്തും മാറ്റിയിലേക്ക് ഓക്കെ ഓക്കെ. രണ്ട് ഭാഗം നിർത്ത്. ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ കണ്ട് പരിചയക്കുറവുണ്ട് എന്നാക്കി അതിനെ തിരുത്തിയിരിക്കുന്നു ഇവിടെ രേഖയിൽ. അല്ല, നിങ്ങൾ തമ്മിൽ സംവാദ വ്യവസ്ഥ അല്ല, ഞാൻ വിഷയത്തിലേക്ക് കൊണ്ടുപോകണം. വിഷയത്തിൽ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണ ശൈലികളിൽ നിന്നുള്ള വ്യത്യാസം അത്രേ ഉള്ളൂ. അല്ല അവിടേക്ക് രണ്ട് അവിടേക്ക്. ഇനിയിപ്പോ ഇത് നമ്മളെ ചർച്ചയില്. അപ്പൊ അതുകൊണ്ട് അപ്പൊ വാദമാണ് ഈ രണ്ട് വാദം. ഒന്നുകൂടി വായിച്ചു തരാണ്. സുന്നിവാദം അദൃശ്യവും അബോധികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. അതാണ് സുന്നിവാദം. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് മുജാഹിദ് വാദം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥനകൾ ശിർക്കാണെന്നും ഞങ്ങൾ വാദിക്കുന്നു എന്നാണ് എഴുതന്ന്. അല്ല, അത് എഴുതന്ന് ഞാൻ വായിച്ചാണ്. അതിൻ്റെ പേരിൽ ഒരു ചർച്ച നടക്കണ്ട. എന്ന് ഞങ്ങൾ വാദിക്കുന്നു. എടാ, വിഷയത്തിലേക്ക്. അല്ല, അത് നിങ്ങൾ സൗഹൃദപൂർവ്വം അങ്ങനെ തീർക്കാം. രണ്ട് വിഭാഗത്തിന് ഇതാണ്, ഇത് രണ്ടുള്ളത്. ഇത് രണ്ടും ഞങ്ങൾ എഴുതുകയാണ് ഇങ്ങോട്ടേക്ക്. ഇനിയിപ്പോൾ ഇത് വേറെ ചർച്ച ഒന്നുമില്ലല്ലോ. അല്ല, അത് ഞാൻ മാറ്റിയത്. ഇവിടെ കാര്യം വളരെ സ്പഷ്ടമാണ്. ആകെ നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് തൗഹീദിനെ കുറിച്ചുള്ള ചർച്ചയാണ്, അല്ലാണ്ട് സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർച്ചയൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തൗഹീദിൻ്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് നമ്മൾ വരേണ്ടത് എന്നാണ് എൻ്റെ മധ്യസ്ഥനുടെ അഭിപ്രായം. അപ്പോൾ അതിൽ രണ്ട് വാദങ്ങളാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. അതിൽ പിന്നെ അദൃശ്യവും അബൗദ്ധികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല എന്നാണ് സമസ്ത സുന്നി വിഭാഗത്തിൻ്റെ വാദം. വളരെ സ്പഷ്ടമാണ്. ഇവിടെ മാറ്റി എഴുതപ്പെട്ടിട്ടുള്ള മുജാഹിദ് പക്ഷത്തു നിന്നുള്ള വാദം, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥനകൾ ശിർക്കാണെന്നും ഞങ്ങൾ വാദിക്കുന്നു. അപ്പോൾ ആ ഈ ശിർക്കാണെന്നും വാദിക്കുന്നു വാദിക്കുന്നു കേട്ടണോ. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത്തരം പ്രാർത്ഥനകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം പ്രാർത്ഥനകൾ ശിർക്കുമാണ് എന്നതാണ് മുജാഹിദ് വിഭാഗത്തിൻ്റെ വാദം. സമയം കളയണമെന്നില്ല, നമ്മൾ അടുത്ത ചർച്ച തുടരാം. ഞാൻ ഇത് എഴുതിക്കോളാം. പിന്നെ ഇനി പ്രമാണം, പിന്നെ എല്ലാവരും പ്രമാണം അംഗീകരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അടുത്ത പ്രമാണമാണല്ലോ. നമ്മളിപ്പോൾ ചർച്ചയുടെ വിഷയം തീരുമാനിച്ചു. അപ്പോൾ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ പ്രമാണങ്ങൾ ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചർച്ച. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത് സംസാരിക്കുന്നത്. അതെ.
അല്ല അതൊക്കെ മനസ്സിലായി. നമ്മള് ചർച്ചയിലേ മനസ്സിലാകുന്ന നല്ലതാണ്, പുതുപരിചയം വൈകല്യങ്ങളിൽ നിന്നൊക്കെ മുക്തമാകുന്നത് നല്ലതാണ്. പുതുപരിചയം വരണം. ഇസ്ലാമികമായ വൈകല്യം കൂടി നിങ്ങളെ ശരിയാക്കി എടുക്കണം. അപ്പൊ ഭാഷാ വൈകല്യം തിരുത്തി, ഇൻഷാല്ലാ ശറിയ വൈകല്യം തിരുത്താം. പ്രമാണം പ്രമാണി അല്ല ഒരുവിന്റെ ഞങ്ങൾ ഞങ്ങളെ മധ്യസ്ഥനെ ചർച്ചയിലേക്ക് വലിച്ചിടരുത്. മധ്യസ്ഥനെ ചർച്ചയിലേക്ക് വലിച്ചിടരുത്. മൂന്നാല് കൊല്ലം സിർക്ക് ചെയ്ത് തൗബ ചെയ്തില്ലേ? കരഞ്ഞ് തൗബ ചെയ്താലല്ലേ ഇരിക്കുന്നത്? ജിന്നിന്റെ വേക്കിൽ നടന്നിട്ട് ജിന്നിനെ വിളിച്ച് ഹാജറാക്കിയിട്ടും സായം തേടിയിട്ടൊക്കെ ഇല്ലേ? യാതൊരു സിർക്കും ഇല്ലാന്ന് പറഞ്ഞാണല്ലേ ഇരിക്കുന്നത്? പരസ്യ തൗബ ചെയ്താണ് അബുലശ്ശേരി. ഞാൻ വായിച്ചതില്ലേ, വായിച്ചത് രണ്ടു വട്ടം തൗബ ചെയ്താണ് അബുലശ്ശേരി. പരസ്യമായിട്ട് തൗബ ചെയ്താണ്. തൗഹീദിന്റെ വിഷയത്തിൽ, അഖീദയുടെ വിഷയത്തിൽ, ആ ഇമാമിൻ, കൊണ്ടിടക്കുന്നവരാണ്. എന്റെ അസ്മാ തൗഹീദ് അല്ലേ? അഖീദയുടെ തൗഹീദിന്റെ വിഷയത്തിൽ രണ്ട് വട്ടം തൗബ ചെയ്ത അബുലശ്ശേരിയെ കൊണ്ടിടക്കുന്ന ആളാണ്. മനസ്സിലാക്കണം. ഇനി മാത്രല്ല അമ്പലക്കടവ് തൗബ ചെയ്തില്ലേ? ഈ പറയുന്ന ഈ അബൂദാബിക്കാരന്റെ മുടിയുണ്ടെന്ന്, ആദ്യം മുതലക്കുളത്ത് വിളിച്ചു പറഞ്ഞത് അമ്പലക്കടവേശിയാണ്. എന്നിട്ട് പിന്നെ തൗബ ചെയ്തില്ലേ? മനസ്സിലായി? ഞങ്ങൾ വേജാറാണ്ട. ഇവിടെ അമ്പലക്കടവേശിയല്ലേ ആദ്യം ഇവിടെ വിളിച്ചു പറഞ്ഞത് അബൂദാബിക്കാരന്റെ മുടിയുണ്ടെന്ന്? കാന്തപുരം കൊണ്ടുവന്നപ്പോഴല്ലേ നിങ്ങൾക്കത്? അല്ല അത് അക്കീദ വിശ്വാസല്ലേ? വിശ്വാസല്ലേ? പിന്നെ നിങ്ങൾ ബേജാറുണ്ടാക്കണ്, നിങ്ങൾ എന്തിനാ വിത്തിന് ഉണ്ടാക്കണ്? അപ്പൊ മുടി ഒരു വിഷയമല്ലേ, അടിസ്ഥാന വിഷയമല്ലേ? ഇനി കേട്ടോ, 25,000 സനദില്ലാത്ത മുടിയിട്ട് വെള്ളം കൊടുത്ത് 25,000 വാങ്ങിയില്ലേ? സനദില്ലാത്ത മുടിയിട്ട് വെള്ളം കൊടുത്തിട്ട് 25,000 വാങ്ങിയില്ലേ? അങ്ങനെ 50,000 വാങ്ങിയില്ലേ? അപ്പൊ ഇതൊക്കെ ചർച്ച ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നേരത്തെ തീർന്നില്ല. ഞാൻ പറയട്ടെ നേരത്തെ പറഞ്ഞല്ലോ. എവിടെ 2 മിനിറ്റ് ആരാ നോക്കി? 2 മിനിറ്റ് പറയട്ടെ. ഈ തുടക്കം മുതൽ ഓരോരോ വൈകല്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അത്യാവശ്യമൊക്കെ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ളവരെ ഞങ്ങൾ. മനസ്സിലായില്ലേ? തുടക്കം മുതൽ ഓരോരോ വൈകല്യങ്ങളിട്ട് ഇതൊന്ന് വൈകല്യമാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ സംവാദം വൈകല്യം ആവൂല. അതിനുശേഷം ഞങ്ങൾ നടത്തിയേ പോരുള്ളൂ. അനസ് മൗലവി, നിങ്ങളിപ്പോ തൗബ ചെയ്ത് സമ്മതിച്ചിരിക്കുക. അബുൽ ഹസൻ അസ്അരി തൗബ ചെയ്തത് പോലെ നിങ്ങൾ തൗബ ചെയ്ത് നിന്നാണെങ്കിൽ നിങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെ ഇസ്ലാമിലേക്കാ കടന്നു വരുന്നത്? കാരണം നിങ്ങൾ ഷിർക്കിനാ നിങ്ങൾ തൗബ ചെയ്തിട്ടുള്ളത് എന്ന് സക്കരിയ പറഞ്ഞത് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളെ ആശയം മാത്രമല്ല, ഞങ്ങളിവിടെ ഒരുപാട് തിരുത്തിയിട്ടുണ്ട്. നിങ്ങളെ ഭാഷാപരമായി തിരുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ വാദം ഒന്നാമത് സമ്മതിക്കലോടുകൂടി നിങ്ങൾ ഈ വാദം ഹാസിൽ നിന്ന് ആമാക്കാൻ കഴിഞ്ഞു എന്നുള്ള ഞങ്ങളെ വിജയമാണ്. നിങ്ങൾ ഭാഷാപരമായി തിരുത്താൻ കഴിഞ്ഞു എന്നുള്ള ഞങ്ങളെ വിജയമാണ്. ഞങ്ങൾക്ക് ഒരുപാട് വിജയങ്ങൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ ഒരുപാട് തിരുത്തലുകൾ, തിരുത്തലിന്റെ പൂമാല ഈ സംവാദം കഴിയുമ്പോഴത്തേക്ക് സംഭവിക്കാൻ പോവാണ്. ഞങ്ങള് തുടക്കം തന്നെ നിങ്ങൾ വളരെ മോശമായ രീതിയിൽ നിങ്ങൾ പരിചയക്കുറവ് മറ്റെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വികലമാക്കാനായിരിക്കും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഭാഷയെ ഉപയോഗിച്ചിട്ടുള്ളൂ, നിങ്ങൾ ആ ഭാഷയിലേക്ക് കൊണ്ടുപോകരുത്. അതുകൊണ്ട് വിനയപുരസരം പറയാണ്, നല്ല രീതിയിൽ ഞങ്ങൾ നിങ്ങളെ സംവാദം പഠിപ്പിക്കും, വ്യവസ്ഥ പഠിപ്പിക്കും, സ്വഭാവം പഠിപ്പിക്കും, രീതി പഠിപ്പിക്കും. നിങ്ങൾ പരിചയക്കുറവെന്ന് പറഞ്ഞില്ലേ, നിങ്ങളോട് നേരിടാൻ ഞങ്ങൾക്ക് കുറെ പരിചയമൊന്നും വേണ്ട. ഒരൊറ്റ സംവാദത്തിന് നിങ്ങളെ ഇരുത്തി കേരള ജനത നിങ്ങളെ മനസ്സിലാക്കാൻ പോവാണ്. നിങ്ങളുടെ തൗഹീദിലുള്ള വൈകല്യങ്ങൾ, തൗഹീദ് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന രംഗങ്ങൾ ശരിക്കും കേരള ജനത അറിയാൻ പോവാണ്. വഷളാകാൻ പോണ്ട. നിങ്ങള് പറയണേ കേക്ക്, അല്ലല്ല ഇത് ഇനി ഒന്ന് കേൾക്കുക. നിങ്ങൾ ഒന്നിച്ചിരുന്ന സമയമുണ്ടല്ലോ, സമസ്ത ഒന്നിച്ചിരുന്ന സമയത്ത് അന്നടന്ന കൊട്ടപ്പുറം സംവാദം,
അന്ന് പഠിപ്പിക്കാത്തൊന്നും നിങ്ങളൊരു പഠിപ്പിക്കൂലല്ലോ, നിങ്ങളുടെ ഉസ്താദുമാർ പഠിപ്പിച്ച തരാത്തൊന്നും നിങ്ങൾക്ക് പഠിപ്പിക്കണ്ടാവില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ ഉസ്താദുമാരെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നേതൃത്വം, ഞങ്ങളുടെ പണ്ഡിതന്മാർ അവരെ നേരിട്ടിട്ടുണ്ട്. ഇത് പുതിയൊരു പരിപാടി ഒന്നല്ല, നിങ്ങൾ ഒന്നിച്ചിരുന്ന കാലഘട്ടത്തിൽ നിങ്ങളോട് സംവാദം നടത്തിയ ആൾക്കാരാ. അന്ന് കാന്തപുരം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈക്കെ സംസ്ഥയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. ആ കാലഘട്ടം മുതൽ നിങ്ങളുമായി സംവാദം നടത്താൻ ഞങ്ങൾക്ക് പുതിയൊരു സംവാദ ശൈലിയൊന്നും നിങ്ങൾ പഠിപ്പിക്കേണ്ടതല്ല. പിന്നെ നിങ്ങൾ കുറെ മാന്യന്മാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾ മാന്യതയില്ലാത്ത ആളുകളും എന്ന രൂപത്തിൽ സംസാരിക്കുന്നൊരു പരിചയക്കുറവാണ്. അതൊരു പരിചയക്കുറവാണ്, സംവാദത്തിന്റെ പരിചയക്കുറവ് തന്നെയാണ്. അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അബുൽ ഹസൻ അശരി ലായില്ലയില്ലയില്ലയില്ലയോ, അഷദുല്ലായില്ലയില്ലയില്ലയില്ലയോ, ഷഹാദത്തി അല്ലയോ, അഖീദയിൽ വന്ന വിഷയം തന്നെയല്ലേ? അദ്ദേഹം ഈ ഷഹാദത്തിക്കൽ മെല്ലിട്ടാണോ വീണ്ടും ഇസ്ലാം പിന്നെ വിശ്വാസം തിരുത്തി കടന്നു വന്നത്? ആണോ? അപ്പോ ആ ചുരുക്ക അദ്ദേഹത്തിന്റെ അഖീദയിലുള്ള പിഴവാണ്, തൗഹീദിലുള്ള വിഷയമാണ്, അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ വിഷയമാണ്, അസ്മാഉ സിഫാത്തിന്റെ വിഷയമാണ്. എന്റെ അഖീദയുടെ വിഷയത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ തിരുത്തി വന്നാളാണ് അബുൽ ഹസൻ അശ്ശേരി. അപ്പൊ അബുൽ ഹസൻ അശ്ശേരി ഇതുപോലെ എന്നെ പോലെ ഒരാളായിരുന്നു ഇപ്പൊ ഒരു സംഭവിച്ച് നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞതല്ലേ. ഇപ്പൊ അബുൽ ഹസൻ അശ്ശേരിയുടെ തൗബ കൊണ്ടുവന്നതോടെ അനസ് തൗബ ചെയ്തു എന്ന് സമ്മതിച്ചു എന്ന് ഇപ്പൊ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഇമാമിനെ എന്റെ ഒരു നിലവാരത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടു വരാൻ മാത്രം നിങ്ങൾ അത്രമാത്രം ഒരു ചിന്താപരമായ താഴ്മയിലേക്കൊരു പരിചയക്കുറവ് അവിടെയും നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ വാദം ഇവിടെ കൃത്യമായ വന്ന സ്ഥിതിക്ക്, പിന്നെ അതിന്റെ പുറത്ത് ഓരോന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടാവും, ഒരുപാട് വിശദീകരിക്കാൻ ഉണ്ടാവും. ആ വിഷയമല്ല നമ്മൾക്കിപ്പോൾ സംവാദത്തിന്റെ കരാർ, അത് എഴുതി പൂർത്തീകരിച്ച് നമുക്ക് നല്ല രൂപത്തിൽ മുന്നോട്ട് പോവാം. അല്ലല്ല അനസ്മരണം തുടങ്ങിയത് അതാ അത് പരിചയക്കുറവ് പാർക്ക ഇനി വേണം ഇരിക്കേ. പിന്നെ ഈ മാറ്റങ്ങൾ എല്ലാവർക്കും അറിയാം. 1998 വരെ എന്താണ് വാദിച്ചിരുന്നത്, അത് കഴിഞ്ഞപ്പോ 2002 രണ്ട് പിളർപ്പായി, അതും തൗഹീദിന്റെ വിഷയത്തിനാണ്. പിന്നെ നിങ്ങൾ 7 വർഷക്കാലം നിങ്ങളൊരു വാദം സക്കരിയ സറായും ജബ്ബാർ മോലി പറയുന്നത് വാദിച്ചു നടന്നു. നിങ്ങൾ 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പറഞ്ഞ ഷിർക്കാണെന്ന് ബഹുമാനായ അനസ് മോലവി അടക്കമുള്ള ബഹുമാനരെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായത്. എന്നിട്ട് പറഞ്ഞെന്താ, ഞങ്ങൾ ഇത്രകാലം 4 വരെ പേറിപ്പോയി, ഞങ്ങൾ ചെയ്ത വലിയ തെറ്റ്. ആരെ നിങ്ങൾക്ക് സംവാദത്തിൽ വലിയ പരിചയം നിന്ന ജബ്ബാർ മോലവി ഉണ്ടല്ലോ, അനസ് മോലവിയുടെയും ജബ്ബാറും പിന്നെ അനീഫ് മോലവിയുടെയും ഇടയിലിരുന്ന് കിതാബ് കാണിച്ചു തന്ന ബഹുമാനനായി എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്ന ജബ്ബാർ മോലവിയെ കുറിച്ച് പരസ്യമായിട്ട് നിങ്ങൾക്ക് എന്ത് പറയേണ്ടി വന്നു, 4 എന്ന് പറയേണ്ടി വന്നു? ഇതൊക്കെ എന്തിന്റെ വിഷയത്തിൽ, തൗഹീദിന്റെ വിഷയത്തിൽ മനസ്സിലാക്കണം. ചെറിയൊരു മുടിന്റെ പ്രശ്നത്തിലല്ല, തൗഹീദിന്റെ വിഷയത്തിൽ. അല്ലല്ല അതല്ല ചെറുതെന്ന് പറഞ്ഞാൽ, അതെ ഷിർക്കും തൗഹീദിന്റെ വിഷയം പോലല്ല മുടി, ഷിർക്കും തൗഹീദ്. ഞങ്ങൾ അങ്ങനെ തന്നെ പറയും, മുടിയുടെ വിഷയത്തിൽ ഞങ്ങൾ അവരെ എതിർക്കും വേറെ കാര്യം, പക്ഷേ ഇത് ഷിർക്കും തൗഹീദും. അതിന്റെ അടുക്ക് എന്തായാലും മുടിയെ തുലരെ തർക്കുന്നില്ല. ഈ ഷിർക്ക് തൗഹീദ് എന്നുള്ള വിഷയത്തിൽ നിങ്ങൾ എത്തട്ടെ മാറി, മാത്രമല്ല മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ മാത്രം തൗബ ചെയ്താൽ മതിയോ? സക്കരിയ സറായി വെച്ചിരുന്നത് അച്ചായന്റെ തൗബയാണെന്ന്, കാരണം അനസ് മാലം പോലും മാത്രം തൗബ ചെയ്താൽ പോരല്ലോ, മുജാഹിദ് കേരളം മൊത്തം തൗബ ചെയ്യണ്ടേ? മുജാഹിദ് കേരളം മൊത്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ്ടേ? പിന്നെ അടുത്തത് മഹാനായ അബുൽ ഹസൻ അശ്ശേരിയെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, അബുൽ ഹസൻ അശ്ശേരിയല്ലാഹു അന്നു ഷിർക്കൻ വാദം വിശ്വസിച്ചറിഞ്ഞിരുന്നോ? എന്നിട്ട് പറഞ്ഞോ ഞാൻ ഇതുവരെ പറഞ്ഞത് ഷിർക്കായിരുന്നു, അനസ് മാലം പറഞ്ഞതുപോലെ പറഞ്ഞിരുന്നോ? എനിക്കിപ്പോൾ ബോധ്യപ്പെട്ടു ഇതാണ് തൗഹീദ്, ഞാൻ ഇതാ ഷിർക്കിന് തിരിച്ച് തൗഹീദിലേക്ക് വന്നിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശേരിയെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശേരിയെ എത്താൻ നിങ്ങളിവിടെ കിടക്കുന്നു, വാവളെ എന്നപ്പോൾ ആദ്യം നബിയോട് വെളിപ്പെടുത്തിയത്. അനസ് മൗലവി ഇതൊക്കെ പറയുന്ന സമൂഹം കേൾക്കുന്നില്ലേ? നിങ്ങൾ 6 വർഷക്കാലം ഈ സമുദായത്തെ വഞ്ചിച്ചില്ലേ? ഈ സമുദായത്തിന്റെ മുഖത്ത് നോക്കി അതാണ് ശരി, ജബ്ബാർ മൗലവി പറയുന്നത് ശരി, സക്കരിയ സറാഹി പറയുന്നത് ശരി എന്ന് പ്രസംഗിച്ചപ്പോൾ അന്ന് നിങ്ങൾക്ക് ഇയാക്കനാബ്ദോ ഇയാക്കനസ്ഥൻ അറിയില്ലേ? അന്ന് നിങ്ങൾ ലാത്ത് ധൂമാ അല്ലാഹു അഹദ അറിയില്ലേ? അന്ന് ഈ സാധാരണക്കാരായ പാവങ്ങളെ പറ്റിച്ചില്ലേ? എടവണ്ണയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ തോപ് ചെയ്യുന്നു, പാവപ്പെട്ട മുജാഹിദ് സഹോദരങ്ങൾ താടി കൈവച്ച് അന്തമുട്ടുപോയില്ലേ? 6 കൊല്ലക്കാരൻ, ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, ഈ 6 കൊല്ലത്തിനടക്ക് മരണപ്പെട്ടു പോയ പാവം മുജാഹിദ് സുഹൃത്തുക്കളുടെ അവസ്ഥ എന്താ? അവർ ഷിർക്കിന്റെ അല്ലല്ല ഇതിപ്പോ അവസാനിക്കണം. അല്ല നിങ്ങൾ പറഞ്ഞു, നമ്മൾ വെറുതെ അല്ല അവർ പറഞ്ഞു, നമ്മൾ പറഞ്ഞു ലാസ്റ്റ്, നിങ്ങൾ തുടങ്ങി വെച്ചു. അല്ല ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ അന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ വേണം തരൂ, മൈക്ക് തരൂ, ഇല്ലില്ല തരൂല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരു മിനിറ്റ് തരൂല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ തരൂ, ഇവിടെയും തരൂ, ഇവിടെയും തരൂ, ഇവിടെയും തരൂ, ഇവിടെയും തരൂ, ഇനിയും കുറെ തരൂ, പ്രശ്നമില്ല. പക്ഷെ ഈ ചർച്ച നിങ്ങളിപ്പോ പറഞ്ഞ ഇനി മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, നിങ്ങൾ പറഞ്ഞെന്ന് മറുപടി പറഞ്ഞാൽ ഇവിടുന്ന് പറയും, രണ്ട് വിഭാഗം പറയാ നിൽക്കൂല. ഈ നിലയിൽ പോയാൽ ഈ ചർച്ച ഒരു വഴിമുട്ടുന്ന അവസ്ഥയിലെത്തു. പക്ഷെ അതിന് മറുപടി പറയണമെന്ന് ഇവിടെ പറയും, ഞാൻ ടൈമും കൂടി നോക്കാം, ഇനി നിങ്ങൾ അടിയും കൂടെ ഉണ്ടാകും. 2 മിനിറ്റ്.
ഒന്ന് ഞാൻ പറയാത്ത വാദങ്ങൾ എന്റെ പേരിൽ പറഞ്ഞിട്ട് നിങ്ങൾ ആക്ഷേപിക്കുക. നിങ്ങൾ പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ വാദം റെക്കോർഡാണ്, നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാദിച്ച വാദങ്ങൾ, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് വാദിച്ച വാദങ്ങൾ എന്റെ വാചകങ്ങൾ വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒന്ന് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞെങ്കിലും ഓർമ്മയില്ലേ? ഇപ്പോ നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ എന്റെ പേരിൽ ഞാൻ പറഞ്ഞു, അതായത് ഇത്രയും കാലം ഞാൻ ശിർക്കാണ് പ്രസംഗിച്ച, ഞാൻ തൗബ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് നിങ്ങൾ എന്റെ പേര് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അത് നിങ്ങൾ എന്റെ ആ സംസാരം വെച്ച് തെളിയിക്കാൻ നിങ്ങൾ വ്യക്തിപരമായി വെല്ലുവിളിക്കുകയാണ്. ഒന്ന്. രണ്ട്, നിങ്ങൾ പിന്നെ ചോദിച്ചില്ല 6 കൊല്ലം വഞ്ചിച്ചോന്ന്. ഞാൻ ചോദിക്കുന്നു 40 കൊല്ലം അബുൽ ഹസലശ്ശേരി വഞ്ചിച്ചോ? ജനങ്ങളെ വഞ്ചിച്ചോ? വഞ്ചിച്ചോ? അബുൽ ഹസലശ്ശേരി 40 കൊല്ലം വഞ്ചിച്ചോ? അങ്ങനെ പറയാ? അങ്ങനെയാണോ? ഷാഫി ഇമാം ആദ്യം പറഞ്ഞത് തിരുത്തി പിന്നെ പുതിയത് പറഞ്ഞു. അപ്പോ പുതിയത് പറഞ്ഞപ്പോ അത്രയും കാലം വഞ്ചിച്ചോ? വഞ്ചിച്ചോ? അപ്പോ ഇത് പുതിയത് പറയുന്നല്ല, അന്നേ പറഞ്ഞതാണ്. ഇനി അവിടെ നിൽക്കും, അവിടെ നിൽക്കും, അവിടെ നിൽക്കും. അമ്പലക്കടവ് ഇവിടെ പിന്നെ ഹസ്രജിയുടെ കയ്യിൽ മുടിയുണ്ട് എന്ന് പരസ്യമായി മുതലക്കുളത്ത് പ്രസംഗിച്ചോ? വഞ്ചിച്ചോ? പിന്നെ എന്തിനാ തിരുത്തിയത്? അപ്പൊ ആദ്യം അന്വേഷിക്കാതെ പറഞ്ഞതാണോ? ഇനി കാന്തപുരത്ത് നിങ്ങൾ ചുമന്നു അല്ലേ? കാന്തപുരത്ത് ചുമന്നിട്ട് പിന്നെ നിങ്ങൾ മാറ്റി വെച്ചു അല്ലേ? അപ്പോ അന്നേരം നിങ്ങൾ വഞ്ചിച്ചോ? ഈ രാമന്തളി നിങ്ങൾ അലച്ചു നോക്കൂ, ഇത്രയും കാലം മുടി അനുകൂലിച്ച ആളാണ്, പിന്നെ അദ്ദേഹം മാറ്റി. അപ്പൊ അത് വഞ്ചനയായിരുന്നോ? അതിന് വഞ്ചന എന്നാ പറയാ? അപ്പൊ ഇത്രയും കാലം രാമന്തളി വഞ്ചകനായിരുന്നു, ഇപ്പോ അദ്ദേഹം വഞ്ചനയല്ല, ഇപ്പോഴാണ് അദ്ദേഹം ഇതായത്, ഇപ്പൊ ഇത്രയും കാലം വഞ്ചിക്കാൻ അദ്ദേഹം സമ്മതിച്ചു എന്ന. അപ്പോ ഇതൊക്കെ ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ നിലപാടുകളും ഞങ്ങൾക്കറിയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേരളത്തിന്റെ മണ്ണിൽ കൃത്യമായി ആദർശം പറഞ്ഞുകൊണ്ട് തന്നെ നിലനിന്നവരാണ്. ആ ആദർശം ഇന്നും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇനി ഞാൻ 1, 2, 3 വിശദീകരിച്ചല്ലോ നിങ്ങൾ തിരുത്തിയത്. നിങ്ങളുടെ മദ്രസ പാഠപുസ്തകം തിരുത്തിയല്ലേ? ഹാഹ് ലാദിരി എന്നത് നിങ്ങൾ അലച്ചു നോക്കുക. മദ്രസ പാഠപുസ്തകത്തിൽ നിങ്ങൾ തിരുത്തിയിട്ടില്ല. വഞ്ചനയല്ലേ ഇത്? ഖബറി കാഫറും മുനാഫിക്കും പറയല് ആഹ് എന്നായിരുന്നു, ഇപ്പൊ ഹാഹ് എന്നാണ്. അപ്പൊ നിങ്ങൾ മദ്രസ കുട്ടികൾ വഞ്ചിച്ചില്ലേ? തിരുത്തിയിട്ടില്ല? വെല്ലുവിളിക്കുന്നു, തിരുത്തിയിട്ടില്ല. നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾ മദ്രസ പാഠം തിരുത്തിയിട്ടില്ലേ? ആ അതാ പറയാ, വഞ്ചനയാണോ ചോദിച്ചത്? ആ അപ്പോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പറഞ്ഞു കേക്ക്, കേൾക്ക് ദിക്ര് ഖബറിൽ കാഫർ മുനാഫിക്ക് ഉത്തരം പറയും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. റിഫായി റാത്തീബിലെ ദിക്റാണ് കാഫർ, ഖബറിലെ ചോദ്യത്തിന് ഉത്തരം പറയാ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തിരുത്തിയിട്ടില്ലേ? ഇതൊക്കെ പറയിപ്പിക്കരുത്, പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ആ ഓക്കെ. അപ്പൊ തിരുത്താന്നുള്ളത് വഞ്ചനയല്ല, മനസ്സിലായോ? ഞങ്ങളെ സംബന്ധിച്ച് ജക്കരിയ മൗലവിയെ പേറി, ജബ്ബാർ മൗലവിയെ പേറി, അത് ഞങ്ങൾ പരസ്യമായിട്ട് പറഞ്ഞല്ലോ, അത് തെറ്റാണ്. അതിപ്പോ ജിന്നുവാദികൾ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കാന്തപുരത്തെ പേറി കുറെ കാലം, ആദ്യം നിങ്ങൾ ഇറക്കി വെച്ചു, അതുപോലെ രാമന്തളി പേറി, രാമന്തളി ഇറക്കി വെച്ചു, അതിപ്പോ വഞ്ചന. ഏതായാലും ഒരു മിനിറ്റ്, ഈ ചർച്ച ഞങ്ങൾ തീരുമാനിച്ചു പറയണം, അതിന്റെ മറുപടി ഇവിടുന്ന് നിങ്ങൾക്ക് അവസരം തരും. ഇതിന് ശേഷം ഏതായാലും അവസരം ഉണ്ടാവില്ല, നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല രണ്ട് വിഭാഗവും. അത് ഞങ്ങൾ തമ്മിൽ തീരുമാനിച്ചതാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടുവോ, അതുകൊണ്ടാണ്. അല്ല, നിങ്ങൾക്ക് നിർബന്ധമാണ്, നമ്മൾ തരും. പിന്നെ മധ്യസ്ഥനെ കുറിച്ച് ഇവിടെ പറയുന്ന കേട്ടു, രാമന്തളിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യങ്ങൾ വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ വന്നത് വളരെ സന്തോഷത്തിലാണ്. ഇവിടെ നിന്നല്ല, എവിടെയും. ഞാൻ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, തൗഹീദി വിഷയങ്ങൾ എനിക്കിന്നും ഒരു തെറ്റും പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നും സുന്നിയായി തന്നെ. പണ്ട് ഞാൻ എതിർപക്ഷത്ത് ആദർശപരമായി കണ്ടിരുന്ന ഹനീഫ മൗലവിയെയും അനസ് മൗലവിയും ആദർശപരമായി എതിർപക്ഷത്ത് കണ്ടുകൊണ്ട് തന്നെ ഇപ്പോഴും ഞാൻ ഇരിക്കുന്നു. എനിക്ക് അതിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. തൗഹീദി വിഷയത്തിൽ എനിക്കൊരു തെറ്റും സംഭവിച്ചിട്ടില്ല. അല്ല, ഞാൻ ഈ ഇല്ല അങ്ങനെയല്ല, ഞാനൊരു മധ്യസ്ഥനെ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നില്ല. മധ്യസ്ഥനായതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിൽ പോകുന്നില്ല. കാരണം ഈ ഇതിൻ്റെ നല്ല നടത്തിപ്പിന് അത് അനിവാര്യം ആയതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൊണ്ടുപോകാത്തത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അടിസ്ഥാന വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു. ഇപ്പോൾ മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് രാമന്തളിയെയും ചർച്ചയിലേക്ക് വന്നല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലായത് രാമന്തളിയെ മധ്യസ്ഥൻ എന്നുള്ള നിലക്ക് ഇതാക്കിയതല്ല, വഞ്ചിച്ചു എന്ന ആ ഒരു പരാമർശത്തിൽ ഒരാളുടെ ആ മാറ്റം, ഒരു സംഘടനാ മാറ്റം ബോധ്യപ്പെട്ട് തിരുത്തിയാൽ അത് വഞ്ചനയല്ല എന്നുള്ളൊരു ഒരു മലയാള ഭാഷയിൽ എല്ലാവർക്കും തിരിയുന്നൊരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് യഥാർത്ഥ വിഷയത്തിലേക്ക് പോവാം. ഇവിടെ മൈക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇനി പിന്നെ പ്രമാണമാണ് വരേണ്ടത്. പ്രമാണം രണ്ടു ഭാഗത്തുനിന്ന് എഴുതി തന്നിട്ടുണ്ട്. സാധാരണ പറയുന്ന പ്രമാണം ചെറിയ വാക്കുകളൊന്ന് ക്ലിയർ ആക്കേണ്ട ഒരു വ്യത്യാസമുള്ളൂ, അറബി മലയാളം വ്യത്യസ്ത എഴുത്തുന്നുള്ളൂ. അതുകൊണ്ട് ഇത് കറക്റ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞു.
ഏതായാലും ഇവിടെ ഇവിടെ അനസ് മൗലവി പറഞ്ഞു വഞ്ചിച്ചു എന്ന് പറഞ്ഞത്. അതെ, ഞാൻ പറയാനുള്ള കാരണം നിങ്ങളെ പ്രസംഗത്തിൽ തന്നെ അനസ് മൗലവി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാ തിരുത്തിയിരിക്കുന്നു തോബ, എന്നിട്ട് അവിടെ പറയട്ടെ, എന്നിട്ട് നിങ്ങൾ പറഞ്ഞാ ആ വിശ്വാസം ഞങ്ങൾ പേറിയിട്ടില്ല. അപ്പൊ അതല്ലേ വഞ്ചന? നിങ്ങളെ മനസ്സിലില്ലാത്തെന്ന് പറഞ്ഞതിന് അർത്ഥം അതാണ്, അതാണ് ഞങ്ങൾ വഞ്ചിച്ചു എന്ന് പറയാൻ കാരണം. നിങ്ങളെ മനസ്സിലൊന്നും പുറത്തൊന്നും നിങ്ങൾ 6 കൊല്ലക്കാലം അതെ തിരുത്തി തിരുത്തി എന്ന് പറയുന്ന അതോടൊപ്പം തന്നെ അതേ സ്റ്റേജിൽ തന്നെ അനസ് മൗലവി പറഞ്ഞാ ആ വിശ്വാസം ഞാൻ മനസ്സിൽ പേറിയിട്ടില്ല. അപ്പൊ മനസ്സിലൊന്നും പുറത്തൊന്നും അതിന്റെ പേരല്ലേ വഞ്ചന? അതാണ് ഞങ്ങൾ പറഞ്ഞത്, അതാണ് വഞ്ചന എന്ന് പറഞ്ഞത്. നിങ്ങൾ തിരുത്തിയതിനെ കുറിച്ചല്ല, നിങ്ങൾക്ക് തൗഹീദിൽ മാറിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് 98 വരെ സിഹിറ് നിങ്ങൾ ഫലിക്കൂല എന്ന് പറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞു പിന്നെ 2007 മാറി മറിഞ്ഞു. അത് പറ പറ എനിക്ക് പറയാലോ, 2 മിനിറ്റ് പറയാലോ, എനിക്ക് പറയാലോ. അങ്ങനെ വന്നു, അങ്ങനെ പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ പ്രസംഗത്തിൽ പറഞ്ഞെന്താ, പ്രസംഗത്തിൽ പറഞ്ഞെന്താ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ തിരുത്തുന്നു പറഞ്ഞു. എന്നിട്ട് നിങ്ങൾ പറഞ്ഞ വാക്കെന്താ, ആ വിശ്വാസം ഞാൻ പേറിയിട്ടില്ല, എന്റെ മനസ്സിൽ പേറിയിട്ടില്ല. അപ്പൊ മനസ്സിലൊന്നും പുറത്തൊന്നും 6 വർഷക്കാലം അല്ല ഞങ്ങൾ പറഞ്ഞു കേക്ക്, നിങ്ങളിത് കേക്കത്തെ, 2 മിനിറ്റ് ഞങ്ങൾ പറഞ്ഞു ആ കേക്കണല്ലോ. അല്ലല്ലോ, അത് കേക്ക്, ഈ വിശ്വാസം അത് വഞ്ചന എന്ന് പറയാൻ കരുതാ, വഞ്ചന എന്ന് പറയാൻ കരുതാ. 6 വർഷക്കാലം മനസ്സില്ലാത്ത പറഞ്ഞു നടന്നു. നിങ്ങൾ പറഞ്ഞ ആ വിശ്വാസം മനസ്സിൽ പേറിയിട്ടില്ല. പേറാത്തൊരു കാര്യം നിങ്ങൾ പ്രസംഗിച്ച് നടന്നാൽ അതിന്റെ പേരിലെ വഞ്ചന, അതന്നെ പറഞ്ഞു വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞത്. ആ ശരിക്ക് വഞ്ചനയാണെന്നുള്ളത് ഇവിടെ സമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 6 വർഷക്കാലം നിങ്ങൾ ഷിർക്കാണെന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഷിർക്കല്ല എന്നുള്ള രീതിയിൽ സക്കരിയ സലായിക്ക് വേണ്ടി അതെ ഷിർക്കൻ അരിഞ്ഞു പഞ്ഞിരുന്ന വേണ്ട, അല്ല നിങ്ങൾക്ക് വിശ്വാസമല്ലല്ലോ, കാരണം നിങ്ങൾക്ക് വിശ്വാസമല്ലോ, രീതിയരങ്ങുന്ന വിശ്വാസമല്ല, വിശ്വാസമല്ല, അതിന് അതിന്റെ പേരാണ് നിഫാക്ക്. വിശ്വാസമല്ല, മനസ്സിലില്ല പുറത്തൊന്ന്, അതിന്റെ പേരാണ് നിഫാക്ക്, അതിന്റെ പേരാണ് കാപട്യം, അതിന്റെ പേരാണ് വഞ്ചന. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആര് ചോദിച്ചിട്ടും കാര്യമില്ല, ഈ മൈക്ക് അങ്ങോട്ട് തരില്ല, ഇത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇത് ഈ പ്രമാണം വേറെ അവിടെ വേറൊരു പേപ്പർ കൂടി ഇല്ലേ, വേറൊന്നുകൂടി ഉണ്ടല്ലോ, ഒരു പേപ്പർ കൂടി പ്രമാണം ഒന്നുകൂടി. ആ അതെ, ഇത് പ്രമാണം ഇവിടെ എത്തുന്നുണ്ട്. അല്ല ഇടയ്ക്ക് ഒരു 2 മിനിറ്റ് ഇങ്ങനൊക്കെ വേണം, ഇല്ലെങ്കിൽ ഒരു ഉഷാറുള്ളൂ. ഖുർആൻ ഇത് പ്രമാണം എത്തുന്നതില് കേട്ടോളൂ ഇതാ, കേട്ടോ മതി 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 മതി, ഇനി 2 ചില എന്നിതാ അവിടേക്ക് അതെടുത്തെ. ഇത് രണ്ട് പ്രമാണം തൗബയെ കുറിച്ച് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അതെ, രണ്ട് വിഭാഗത്തിന്റെ അടുത്ത വിഷയങ്ങളൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ഇപ്പൊ പ്രമാണം ഹനീഫലവേ നിർത്തേ, അവിടെ അല്ല നിങ്ങൾ രണ്ട് വിഭാഗം നിർത്തേ. പ്രമാണം ദാ കഴിഞ്ഞു, അത് കഴിഞ്ഞില്ല, അതിന് മറുപടി കഴിഞ്ഞില്ല. ഹനീഫ് മൗലവി, ഹനീഫ് മൗലവി ഫാന്ന് പറഞ്ഞ പ്രശ്നം ആ വിടെ, രണ്ടാളും വിടെ, ഐസ് നിർത്ത് ഒരു മിനിറ്റ് രണ്ട് ഭാഗത്തൊന്ന് നിർത്ത്. അനസ് മൗലവി നീ തുടങ്ങല്ലേ, തുടങ്ങല്ലേ, ഒരു പക്ഷം ഏകപക്ഷമായിട്ട് പറയും, മറുഭാഗം ഞാൻ ഇത്രയും നേരം പറഞ്ഞില്ലല്ലോ. പിന്നെ മൈക്ക് ഇവിടെ ഞാൻ പറയാം, നിങ്ങൾക്ക് കലക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞു, രണ്ടു വർഷത്തോടും പറഞ്ഞാൽ രണ്ടാളും നിർത്താൻ എന്നാ ഓക്കെ, നിർത്ത് കഴിഞ്ഞു അല്ല നിർത്തി കഴിഞ്ഞു ഇനിയൊന്നുമില്ല. പിന്നെ ഒരാൾ പറഞ്ഞ അപ്പുറത്തപ്പുറത്ത് എനിക്ക് കൊടുക്കും. ഇനി പ്രമാണം ഇതാ, മുജാഹിദ് പക്ഷത്ത് നിന്ന് പ്രമാണം ഖുർആന്, സ്വയ്യായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാവ്, വ്യക്തമായ ഖിയാസ്. പിന്നെ ഇവിടെ നിന്ന് സുന്നി പക്ഷത്ത് നിന്ന് ഖുർആൻ, പ്രമാണയോഗ്യമായ ഹദീസ്, ഇജ്മാവ്, ഖിയാസ്, രണ്ടും തുല്യം തന്നെയല്ലേ. രണ്ട് വാക്കുകളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പ്രമാണയോഗ്യമായ ഹദീസ് എന്ന് ഇവിടുന്ന് പറഞ്ഞു, സ്വയ്യായ ഹദീസ് എന്ന് അവിടുന്ന് പറഞ്ഞു, പിന്നെ ഇജ്മാവ് എന്ന് ഇവിടുന്ന് പറഞ്ഞു,
സ്ഥിരപ്പെട്ട ജുമാവെന്ന് ഇവിടുന്ന് പറഞ്ഞു. രണ്ട് വ്യത്യാസമുള്ള മറ്റു രണ്ടും വ്യക്തമായ കയാസ്. അല്ല അങ്ങനല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ല അത് വൈകല്യം ഉണ്ടെങ്കിൽ രണ്ടോ തീരുമാനം പ്രമാണയാണ്, പ്രമാണയോഗ്യമായ. ഓക്കെ അത് കഴിഞ്ഞു, അത് കഴിഞ്ഞല്ലോ പ്രമാണ. ഞാൻ ചോദിക്കാം, ഒരു മിനിറ്റ് പ്രമാണയോഗ്യമായ, അല്ല പ്രമാണയോഗ്യമായ ഹദീസ് എന്ന് രണ്ടു വർഷത്തിന് പറ്റുമോ? ആയിക്കോട്ടെ, മൈക്ക് തന്നെ അപ്പുറത്ത് കൊടുക്കേണ്ടി വരും. അതാണ്, മൈക്ക് കൊടുത്ത് അപ്പുറം കൊടുക്കേണ്ടി വരും. തരാൻ ഞാൻ റെഡിയാണ്. അല്ല ഈ ജാതി കച്ചറ ഞങ്ങളോട് വേണ്ട, അത് വേറെ വല്ല ആളുകളോട് പോയി കളിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്ന് വെച്ചാല് ഈ അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളാ, ഞങ്ങൾക്കറിയാം നിങ്ങൾ, ഞങ്ങൾക്കറിയാം എന്താ പറയേണ്ടതെന്നുള്ളത്, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറഞ്ഞുതരാം അതൊക്കെ, ഞങ്ങൾക്കറിയാം. അവിടെ നിൽക്കാം അങ്ങ് പഠിച്ച അതന്നെ. ഒരു കാര്യം ഏതാണ്ട് മനസ്സിലാക്കുന്നത്. അല്ല ഒരു കാര്യം അല്ല പറയുന്നത്. ഞാൻ ഇപ്പൊ മുമ്പ് വർത്തമാനം വായിക്കരുത് കസരിട്ട് എന്താ ചെയ്യാം. ഞങ്ങൾ പറയും, നമ്മുടെ നിങ്ങൾ എല്ലാ വേദികളിലും പറയാറുള്ളത് പ്രമാണ പ്രമാണബന്ധിതമായ പ്രമാണയോഗ്യമായ ഹദീസുകളെ കൊണ്ട് അത് ഞങ്ങൾ എഴുതുന്നത് ഇപ്പൊ നിങ്ങൾക്ക് പേടി. പ്രയാസമില്ലല്ലോ ഞങ്ങൾക്ക് പ്രമാണയോഗ്യമായ എഴുതുന്നതിൽ പ്രയാസമുണ്ടെങ്കിൽ, സ്വഹീഹായ എഴുതുന്നതിൽ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. എന്താ പറയുക, അല്ല ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം. അങ്ങനെ ചർച്ച ചെയ്തു. അല്ല ഞങ്ങൾ പറഞ്ഞത് മാറ്റുന്നത് നിങ്ങൾക്ക് എല്ലാം പ്രയാസമില്ലെങ്കിൽ പിന്നെ എന്താ പ്രയാസം? നിങ്ങൾക്ക് സഹിയായ എഴുതുന്ന നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? സഹിയായ നിങ്ങൾക്ക് എല്ലാം പ്രയാസമുണ്ടോ? ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സഹിയായ എഴുതുന്നതിന് പ്രയാസമുണ്ടോ? നിങ്ങൾക്ക് പ്രയാസം മറുപടി പറഞ്ഞുതരാം. പ്രസംഗത്തിൽ പ്രമാണയോഗ്യം എന്ന് പറയുന്നത് പ്രമാണയോഗ്യമായ മാത്രമേ പറയുള്ളൂ. സഹിഹായം നിങ്ങൾ സ്വഹീഹായ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രമാണയോഗ്യമാണ് എന്നായിട്ടാണ് ആദ്യം എഴുതി കൊടുത്ത ഞങ്ങളാ സഹിയായ ഹദീസിന് എഴുതി കൊടുത്ത ഞങ്ങളാ. പിന്നെ ഞങ്ങൾ എഴുതി, അല്ല പിന്നെ അവരെന്ത്? അവരെന്ത്? ആദ്യം ഞാനല്ല അന്ന് അവരെ. പിന്നെ ശരി, പിന്നെ നീ ആദ്യം പറയണോ? പിന്നെ അപ്പോ സഹിഹായ ഒരു നിർദ്ദേശാട്ടോ, മെത്രണ്ടാക്കാനല്ല. സഹിഹായ ബ്രാക്കറ്റിൽ പ്രമാണയോഗ്യമായ ബ്രാക്കറ്റ് പ്രമാണയോഗ്യമായ അതെ. പിന്നെ വ്യക്തമായ അത് മതി അതിന് ഇടയ്ക്ക് ഒരു ലൂ വേണ്ട. അതാണ് ഇവിടുന്ന് കയാസ് വന്നു, അവിടുന്ന് വ്യക്തമായിട്ട് കയാസ് എന്റേത് വാക്കുകളൊന്നും കക്കുംപടി തുടങ്ങിയതാണ്, അവിടെ തുടങ്ങിയതാണ്. കക്കുംപടി എന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാണ്, കക്കുംപടി പോലെ തുടങ്ങിയതാണ്.
ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ മറുഭാഗം വലിയ മാന്യന്മാരാന്ന് മനസ്സിലാണ്. നിങ്ങള് മറ്റുള്ളക്കാരും മാന്യന്മാരാണെന്ന് ഇപ്പൊ മനസ്സിലാണ്. ആ ഓക്കെ, അല്ലാതെ പരിചയം വരുന്നുള്ളൂ നിങ്ങൾക്ക്. ഞങ്ങൾക്ക് നേരത്തെ അറിയാലോ എം ജി ഉസ്താദല്ലേ, ഞങ്ങൾക്ക് അറിയാം. പിന്നെന്താ, ഒരു സംശയമില്ല, ഇർഫാനെയും എം ജി ഉസ്താദിനെയും കുപ്പടി സാഹിബിനെ ഒക്കെ നമുക്ക് അറിയാലോ. ചേട്ടയിലേ, എനിക്ക് പറയാനുള്ളത് ഈ പ്രവർത്തകരൊക്കെ കൂടെ ഉണ്ടാവും, ചുറ്റും ആദ്യമായിട്ട് പങ്കെടുക്കുന്നവരൊക്കെ ഉണ്ടാവും. പണ്ഡിതന്മാരിങ്ങനെ സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടൊക്കെ ഇങ്ങനെ സൗഹൃദപൂർവ്വം ശബ്ദം ഉയർത്തുന്നത് കരുതിയിട്ട് ഇതൊരു തർക്കമല്ല എന്നെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇത് ചർച്ചയിൽ ഉണ്ടാവുന്ന ഒരു സമീപനം തന്നെയാണ്. നാട്ടിലിരുന്ന് നമ്മൾ എന്ത് ചർച്ച ചെയ്താലും അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങനെ മനസ്സിലാക്കണമെന്ന് ഉണർത്തുകയാണ് അതിനിടയിൽ. അപ്പോൾ സ്വഹീഹായ ബ്രാക്കറ്റിൽ പ്രമാണയോഗ്യമായ ഹദീസ്, ഓക്കെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സാധാരണ നമ്മൾ ഇത് വേണ്ടത് തന്നെയാണ്. ഒരു വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച അവിടെ പൂർത്തിയാവുകയാണ്, പരസ്പരം കാണിച്ചു കൊടുക്കേണ്ടതാണെന്നുള്ളത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് വാദ, പ്രമാണം, പിന്നെ രൂപം, ഡേറ്റ്. ഡേറ്റ് ഒന്ന് ആദ്യം തന്നെ പറഞ്ഞാലോ, എന്നാൽ പിന്നെ ഒരു സുഖം കിട്ടും. ഒരു സമയം എടുക്കുന്നല്ലേ, ഡയറിയൊക്കെ നോക്കി തീരുമാനിക്കണ്ടേ. ഡേറ്റ് അടുത്ത് ഇവിടെ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഒന്ന്, ഇരുവിഭാഗത്തിൻ്റെയും വാദങ്ങളാണ് നേരത്തെ നമ്മൾ പറഞ്ഞു. രണ്ടാമതായി പ്രമാണങ്ങളെ സംബന്ധിച്ച ചർച്ചയാണ്. അപ്പോൾ അതിൽ സ്വഹീഹ് എന്ന അറബി പദവും പ്രമാണയോഗ്യമായ എന്ന മലയാള പദവും ചേർത്ത് ഒരു സമന്വയത്തിൽ സ്വഹീഹായ ബ്രാക്കറ്റിൽ പ്രമാണയോഗ്യമായ ഹദീസ് എന്നും സ്ഥിരപ്പെട്ട ഇജ്മാഅ് എന്നും വ്യക്തമായ ഖിയാസ് എന്നും അതുപോലെ മൂലപ്രമാണമായ ഖുർആൻ എന്നും നമ്മൾ സ്ഥിരപ്പെടുത്തി. അപ്പോൾ അടിസ്ഥാനപരമായി വിഷയവും പ്രമാണവും സ്ഥിരപ്പെട്ടു. ഇനി നമുക്ക് സംവാദത്തിൻ്റെ തീയതി, അതുപോലെ തന്നെ സംവാദത്തിൻ്റെ രീതികൾ, മറ്റു കാര്യങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. അടുത്തതായി നമ്മൾ അതിൻ്റെ ഡേറ്റാണ് ആലോചിക്കുന്നത്. അപ്പോൾ ആ ഡേറ്റ് തീരുമാനിച്ചതിൻ്റെ ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാവുന്നതാണ് അല്ലേ. മാർച്ച് ആകുമ്പോ പ്രശ്നം നമുക്ക് പതിക്കൂലോ, എക്സാം രാത്രി പകലാണ് നമുക്ക് മാർച്ച് ആകുമ്പോ എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. മാർച്ച് എല്ലാവർക്കും ഫ്രീ ആയിരിക്കും. ഫെബ്രുവരി മധ്യത്തേതാണ് സമ്മേളനം. അല്ല, പിന്നെ ഒന്ന് മാർച്ചാണ് സ്കൂളുകളിൽ പരീക്ഷയൊക്കെ നടക്കുന്ന സമയം അല്ല, പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രയാസം. സമ്മേളനം തീരുന്ന
മാർച്ച് ഒന്ന് മാർച്ച് ഏഴ് ശനി നാട്ടില് ഓഡിറ്റോറിയം മദ്രസ എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന്റെ സ്ഥാപനം അത് പറ്റും ഇവിടെ ഇവിടെ ഇപ്പൊ സുരഭി സുരഭി ഓഡിറ്റോറിയം നല്ല ഓഡിറ്റോറിയം നാട്ടില് പൊതു ഇതുപോലത്തെ ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ അവിടെ വരണം. അതിങ്ങള് അതിങ്ങളെ മൂപ്പര് ഇത് നമ്മള് പരസ്യമായിട്ടാണ് ഒരു പറഞ്ഞാലെങ്കിലും ഇവിടെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ സത്യം തന്നെയാണ്. കക്കും കക്കുംപടി ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ ഇവിടെ കളർ തന്നെയാണ്. എല്ലാരും പറഞ്ഞ കളത്തിനും തന്നെയാ പറഞ്ഞ മുഴുവൻ കളത്തില നിങ്ങൾ സ്റ്റേജിലെ മോളക്കാരും പറഞ്ഞ മുഴുവൻ കാര്യം കളത്തില ഒരു ചെറിയ പറയാനാവൂല, ഒരു ചെറിയ പറയാനാവൂല, ഒരു ചെറിയ പറയാനാവൂല. ഇന്നലെ പറഞ്ഞ കേരളത്തിലുള്ള ഞങ്ങള് ഈ വിധത്തിലാണ് രണ്ട് പണ്ഡിതന്മാരും സംവാദത്തിന് വരൂല. രണ്ട് അല്ല, അത് അതിപ്പോ നിങ്ങളവിടെ ഇരിക്കേ, നിങ്ങളിരിക്കേ ഇത് ഇത് തീർക്കാനല്ലേ ഉദ്ദേശം, അല്ല നടത്തണ്ടെന്നാണോ? ഒന്ന് ഇരിക്കേ, എല്ലാവരും ഇരിക്കേ. സംവാദം നടത്താനാണെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, രണ്ട് പക്ഷത്തുള്ളവരോട് പറയാണ്, നമ്മൾ പിന്നെ പ്രയോഗിക്കാവുന്ന, ഞാൻ ആദ്യം ആമുഖം പറഞ്ഞത് നമ്മൾ പ്രയോഗിക്കാവുന്ന പദങ്ങളെ പ്രയോഗിക്കാവൂ. ഇനി പറഞ്ഞതിൽ അബദ്ധം കളവ് എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ ശൈലിയാണ്, അത് അപ്പുറത്തും ഇപ്പുറത്തും തിരുത്തും. അതിൻ്റെ പേരിൽ നമ്മൾ നമ്മളെ പരിധിക്ക് അപ്പുറത്തേക്ക് രണ്ട് പക്ഷത്തുനിന്നും പോരുതെന്ന് ഈ ഇപ്പം തന്നെ വ്യവസ്ഥയിൽ ഇങ്ങനെ നമ്മൾ തല്ലുകൂടുകയാണെങ്കിൽ വളരെ മാന്യമായി പറയാണ്, നമുക്ക് സംവാദം നടത്താതെ ഇത്ര നടന്നതിൽ നിന്ന് പൊരുത്തപ്പെട്ട് പിരിഞ്ഞു പോവാം. ഇങ്ങനെ പരസ്പരം തല്ലാനല്ല സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചർച്ച തുടങ്ങിയത്. ഇനി അല്ല, ഒരു മിനിറ്റ്, രണ്ട് പക്ഷത്തോടും തന്നെ ഞാൻ പറഞ്ഞു, ഞാനിതൊരു പക്ഷ, ഇനി ഇതിൽ എങ്ങനെ ആളുകൾ പങ്കെടുക്കണം എന്തൊക്കെയെന്നുള്ള ചർച്ച തുടങ്ങുകയാണ്. ആ ചർച്ച തുടങ്ങുമ്പോൾ രണ്ട് പക്ഷത്തിനും സംസാരിക്കാം. ആ സംസാരത്തിൽ നമുക്ക് എങ്ങനെ ഏത് റൂട്ടിൽ സംവാദം നടക്കുന്നു എന്ന് വരുമ്പോൾ രണ്ട് പക്ഷത്തിനും മനസ്സിലാവും. അതുകൊണ്ട് ഇതുവരെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ പരിചയം ഓക്കേ.
അസ്സലാമു അലൈക്കും. നമ്മുടെ ഒരു പൊതു തീരുമാനം എന്നുള്ള നിലക്ക് ഇവിടെ പറയുന്നത്, ഇവിടെ ഇനി പണ്ഡിതന്മാർ മാത്രമാണ് സംസാരിക്കേണ്ടത്, പുറമുള്ള ആളുകൾ സംസാരിക്കേണ്ടതാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തീരുമാനം. അത് പ്രദേശത്തുള്ളവർക്ക് വേണ്ടി അവരുടെ പണ്ഡിതന്മാർ സംസാരിക്കുക. അതെന്താണെന്ന് പറഞ്ഞാൽ വികാര പ്രകടനങ്ങൾ പരസ്പരം വരില്ല. അവർക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് മുഴുവൻ ഈ പണ്ഡിതന്മാരിലൂടെ വന്നാൽ മതി. എന്ന അല്ല, അത് അത് വരും, അത് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അതിലാണ് ഇപ്പോ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ സംഘടനാപരമായി നമ്മൾ ഒരുപാട് സംവാദം നടത്താം, നമ്മുടെ ഇറ്റത്തിന് സംവാദം നടത്താം. ഇതിനിടയ്ക്ക് നമുക്കൊരു പ്രശ്നമുള്ളത് എന്ന് വെച്ചാല് ഒരു മഹല്ല് കമ്മിറ്റി പ്രശ്നമുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അതാ കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇപ്പൊ കടന്നു വന്ന പ്രശ്നം അതാ. കാരണം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഒരു പൊതുധാരണയിൽ വെച്ചിട്ടാ സംസാരിക്കണം. നമുക്കത് നടത്തേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നത് കൊണ്ട് ഒരു ധാരണയിൽ എത്താൻ കഴിയും. ഇതിപ്പോ ഒരു പ്രശ്നമാണ്. ഇത് അവളെ വെച്ച് നടത്തണം, അവളെ വെച്ച് നടത്തണം, മറ്റേ വെച്ച് നടത്തണം എന്ന് പറയുമ്പോൾ വേറെ തലത്തിലേക്ക് നീങ്ങാണ്. അപ്പൊ അത് വേറെ തലത്തിലേക്ക് പോകാതെ അദ്ദേഹത്തിന് എന്തും പറയാണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ. അല്ല, അത് അതിന്റെ ഇടയിലേ ആ നിങ്ങൾ പറഞ്ഞ വിഷയമാണ് പറഞ്ഞത്. നമ്മള് ചർച്ചയിൽ അത് പറഞ്ഞ അപ്പുറത്തും, കാരണം അത് തുല്യമായി. അല്ല, അതൊക്കെ അല്ല, അത് അതില് നമുക്ക് വരാവുന്ന ഒരു ചർച്ച. ഓക്കെ, അതിൽ അതിൽ ഈ ഈ നടത്തേണ്ട രൂപം ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ വിഷയത്തിന്റെ സ്ഥലത്തിന്റെ ഇത് മാറും. അതാ പറയുന്നത്, രൂപം അതിന്റെ രൂപമാവാ. ഇനി ഇതിന്റെ സംവാദ രൂപം, സംവാദ രൂപത്തിലാണ് ഓഡിറ്റോറിയം, സ്ഥലം, ആളുകൾ, എണ്ണം, സമയം, മറ്റെല്ലാം വരുന്നതിലാണല്ലോ. അപ്പൊ ആ ഘടന നമുക്ക് ചർച്ച ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ എത്ര ആളുകൾ എന്നതിൽ നിന്ന് തുടങ്ങാം. സംവാദ രൂപം എന്നുള്ള നിലക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വിഷയാവതരണം. 30 മിനിറ്റ് വീതം ഇരുവിഭാഗത്തിൻ്റെയും വിഷയാവതരണം. അത് കഴിഞ്ഞ് 10 മിനിറ്റ് വീതം ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുക. അവതരിപ്പിച്ച വിഷയത്തെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുക. അതിനുശേഷം ഇരുവിഭാഗത്തിനും 5 മിനിറ്റ് കൂടി ഖണ്ഡിച്ച് സംസാരിക്കാനുള്ള അവസരം ഓരോ പ്രാവശ്യം. ആദ്യം 10 മിനിറ്റ് ഖണ്ഡിച്ച് സംസാരിക്കുക, പിന്നെ 5 മിനിറ്റ് ഖണ്ഡിച്ച് സംസാരിക്കുക. അത് കഴിഞ്ഞ് ചോദ്യോത്തരം. ചോദ്യോത്തരം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് ചോദ്യത്തിനും 5 മിനിറ്റ് ഉത്തരത്തിനും എന്നുള്ള നിലക്കാണ്. അപ്പം അങ്ങനെ ഒരു 6 ചോദ്യത്തിനുള്ള അവസരം, തിരിച്ചും 6 ചോദ്യത്തിനുള്ള അവസരം. അപ്പം അങ്ങനെ ആകുമ്പോൾ ഏതാണ്ട് അവസാനം 10 മിനിറ്റ് രണ്ട് വിഭാഗത്തിനും അവലോകനം എന്നുള്ള നിലക്കാണ് കണ്ടത് ചർച്ച ചെയ്യാം. ഇനി ഇത്തരം ഈ ഘടന സംബന്ധമായ ചർച്ചയിൽ അത് തന്നെ വരാവും, മറ്റൊന്നും വരരുത്. അനീഫ് പറഞ്ഞത് ഒരു രൂപമാണ്, ഇനി ഞങ്ങൾക്ക് പറയാനുള്ള രൂപം ഞങ്ങൾ പറയാം, പിന്നെ അത് നമുക്ക് പിന്നെ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയല്ലോ. ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് 30 മിനിറ്റ് വീതം വിഷയാവതരണം. അത് ആദ്യം തന്നെ എന്ന് വെച്ചാൽ രണ്ട് വിഭാഗവും ആദ്യം നമ്മളെ സെഷനുകളുടെ തുടക്കത്തിൽ തന്നെ ഇരു വിഭാഗത്തിൻ്റെയും വിഷയാവതരണങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞതിൽ ചെറിയൊരു വിയോജിപ്പുള്ളത്, ഈ 10 മിനിറ്റ് വീതവും പിന്നെ തുടർന്ന് 5 മിനിറ്റ് വീതമുള്ള ഖണ്ഡനങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതേസമയത്ത് ചോദ്യോത്തരങ്ങളെ എണ്ണം വർദ്ധിപ്പിക്കണം. നിങ്ങൾ പറഞ്ഞ ആ പിന്നെ ചോദ്യോത്തരങ്ങൾക്കുള്ള മിനിറ്റുകളുടെ ഇത് കണക്ക് പറഞ്ഞല്ലോ, അഥവാ 4 ഗുണിക്കണം 5, 4 ചോദ്യം 4 മിനിറ്റ് ചോദ്യവും 5 മിനിറ്റ് ഉത്തരവും എന്നുള്ളത്, അത് ഒരു 10 തവണ. അങ്ങനെ ആകുമ്പോൾ 1.5 മണിക്കൂർ 90 മിനിറ്റ്, 4 മിനിറ്റ് ചോദ്യം 5 മിനിറ്റ് ഉത്തരവായിട്ട് ഒരു 10 തവണ ചോദ്യോത്തരങ്ങൾ, അങ്ങനെ 1.5 മണിക്കൂറും പിന്നെ 1.5 മണിക്കൂർ വീതമുള്ള വിഷയാവതരണവും. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറായിരിക്കും നമ്മളെ പരിപാടി വരിക. പിന്നെ അവലോകനം അല്ലേ, പിന്നെ ലാസ്റ്റ് ഈ ചോദ്യോത്തരങ്ങൾ കഴിഞ്ഞതിന് ശേഷം അവൻ ആദ്യം ആരാണ് ചോദ്യോത്തരങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് പിന്നെ ഇവർ ആണല്ലോ തീരുമാനിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ഇരുവിഭാഗം അവലോകനം. അത് ഏത് ക്രമപ്രകാരം നടത്തണം എന്നുള്ളത് മധ്യസ്ഥന്മാരായിരിക്കും തീരുമാനിക്കുക. അതെ അതെ, അങ്ങനെ
ആ 20 ചോദ്യം 20 ഉത്തരം 20 ചോദ്യം ഉണ്ടാവും 20 ഉത്തരം അതിൽ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞതിൽ രണ്ടാമത് പറഞ്ഞ ഈ പിന്നെ ഖണ്ഡനം ഉണ്ടല്ലോ 5 മിനിറ്റ് അതൊഴിവാക്കാം പക്ഷേ ഈ 10 മിനിറ്റ് ഖണ്ഡനം ആവശ്യമാണെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് വിഷയാവതരണത്തെ ആ വിഷയാവതരണത്തിൽ വന്ന വിഷയങ്ങൾ ചോദ്യോത്തരത്തിൽ വരും എന്നാൽ പോലും ആ വിഷയാവതരണത്തെ രണ്ട് വിഭാഗത്തിൻ്റെയും വിഷയാവതരണത്തെ ഒന്ന് ചർച്ച ചെയ്യാൻ 10 മിനിറ്റ് ആവശ്യമാണ് അതുണ്ട് പക്ഷേ ആ 10 രണ്ട് കൂട്ടർ ഇരുന്നിട്ടല്ലോ അല്ല അതിപ്പം ചോദ്യോത്തരവും നിങ്ങളെ പ്രസംഗത്തിൽ നിങ്ങൾ ചോദ്യം ചെയ്യിക്കലുണ്ട് ഞങ്ങളെ പ്രസംഗത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്യിക്കലുണ്ട് ഉത്തരവും പറയലുണ്ട് ചോദ്യോത്തരവും നടക്കലുണ്ട് അതല്ല നമ്മൾ രണ്ടു കൂട്ടർ ഇരുന്നിട്ട് ഒരു വിഷയാവതരണം നടത്തിയിട്ട് ആ വിഷയാവതരണത്തിലുള്ള ഖണ്ഡനം അതുണ്ട് 5 മിനിറ്റ് ഇല്ല 5 മിനിറ്റ് ഞാൻ ഒഴിവാക്കി വെറും ഒരു 10 മിനിറ്റ് അല്ല ഇവര് ഖണ്ഡനില്ലായിരുന്നോ ആയിക്കോട്ടെ ഇതിപ്പോ ഈ പറഞ്ഞ പറഞ്ഞ രൂപത്തിലാണ് എത്ര ചോദ്യോത്തര പറഞ്ഞത് എന്താണ് ചെറിയ നിർദ്ദേശം ഈ ചോദ്യത്തിന് 4 മിനിറ്റും ഉത്തരത്തിന് 5 മിനിറ്റും അല്ലേ അത് സയന്റിഫിക് അല്ല അതെന്നാല് ചോദ്യം 4 മിനിറ്റ് ഉണ്ട് എത്രയും ചോദിക്കുക 5 മിനിറ്റ് ഉണ്ട് അപ്പൊ കേൾവിക്കാർക്ക് അത് പ്രയാസം ഒരു വിഭാഗം ചോദ്യം ചോദിക്കുകയാണ് അപ്പൊ മറുവിഭാഗം അതിന്റെ ഉത്തരം പറയും അപ്പൊ 5 മിനിറ്റ് കൊണ്ട് ഉത്തരം പറയും അപ്പൊ ആ ഉത്തരത്തിൽ പറഞ്ഞ വിഷയങ്ങൾ കൂടി ഈ ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ സമയത്ത് വിശകലനം ചെയ്യപ്പെടും അതുകൊണ്ടാണ് ഈ 4 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറയുന്നത് അല്ലാതെ ഈ 4 മിനിറ്റ് നിരന്തരമായി അതിന്റെ ആവശ്യമില്ല അതെ അത് എല്ലാവർക്കും ഉണ്ടാവും മൂപ്പർ പറഞ്ഞ ഉത്തരത്തിന് സമയം കൂട്ടുകയെന്നാണ് അത് വേണമെന്നില്ല Thank you.
മഹല്ല കമ്മിറ്റി ആയതുകൊണ്ട് അവിടെ തന്നെ വെച്ച് നടക്കണം സംവാദം എന്നാണ് അവർ നിർബന്ധം പറയുന്നത്. അതിപ്പം നമുക്ക് നേരത്തെ എനിക്ക് പറഞ്ഞതിൻ്റെ അകത്ത് മൂപ്പര് പറയാം, നമ്മൾ പറയുമ്പോൾ ഞങ്ങൾക്ക് അവസരം തരുന്നില്ല, നിങ്ങൾ പറയുന്നുണ്ട് നമ്മൾ പറയുന്നതും അതാണ്. അപ്പോൾ എന്ത് ചെയ്യും ഞങ്ങൾ പറഞ്ഞു അങ്ങോട്ട് നാട്ടിനെ പറ്റി പറയാൻ ഇടപെട്ടു പോകുന്നവരെ നമ്മൾ ഉസ്താദിനാക്കി മാറി നിന്ന്. അപ്പോ അവനെയാകുമ്പോ നമ്മൾ അറിയിക്കേണ്ട സംഭവം മധ്യസ്ഥനാക്കി സംസാരിച്ചു പ്രശ്ന പറയുന്നത് പറഞ്ഞ മധ്യസ്ഥനാക്കിയല്ലോ പറഞ്ഞത്, അതല്ല ആ മധ്യസ്ഥൻ എന്ത് ചെയ്തു ആ വിഷയം പറഞ്ഞപ്പോ ആവശ്യമായി ഉറപ്പാണ്. പക്ഷേ ഗ്രാമപ്രദേശത്താണ് ഇത്തരം ചർച്ചകൾ തുടങ്ങാറുള്ളത്. അത് പിന്നെ നമ്മള് സൗകര്യത്തിലാണ് നടത്തിയത്. പിന്നെ നമുക്ക് ഈ പൊതുസ്ഥലത്ത് നമ്മൾ നടത്താൻ ആഗ്രഹിച്ചാൽ പോലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെർമിഷൻ കിട്ടില്ല. പിന്നെ ഇപ്പൊ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഓക്കെ ആയിരുന്നു. അങ്ങനത്തെ ഉണ്ടോ ഓഡിറ്റോറിയം ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം, അവിടെ പ്രാദേശിക ചാനലിലൂടെ തത്സമയം ലൈവായിട്ട് കൊടുക്കുന്നതിന് ചെയ്താൽ പോരെ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ സംപ്രേഷണങ്ങൾ അവിടെ ലൈവായിട്ട് കാണിക്കാം. അല്ല ഏതൊരു പ്രാദേശിക ചാനലിലേക്ക് അവിടുത്തെ സാഹചര്യത്തിൽ നമ്മളോട് നൂറാണെന്ന് ഒപ്പിട്ടിട്ട് പരിപാടി നടക്കണേതിരെ പരാതി ഉണ്ട്. ജനങ്ങള് കൊടുക്കുന്നതാണ് അങ്ങനെ പറയല്ല. ആടേതാലും പ്രശ്നമാകണ്ടേ, ഇതായിട്ടൊരു പ്രശ്നം കണ്ടില്ലാലും പിന്നെ പ്രശ്നമാവാണ്ടേ പ്രശ്നം അവിടെ ജനങ്ങൾ പരാതി ഇപ്പം പ്രശ്നമുണ്ട്. അയാള് പറയണ്ട്, ഞാൻ പറഞ്ഞ എന്റെ പ്രശ്നം നിർത്തുവാണ് പ്രശ്നം ഉണ്ടാക്കുവാനല്ല. പ്രശ്നം ഇതാകുമ്പോ ഞാൻ ജനങ്ങൾ അറിയണം.
ഇത് ആണെന്നിരേ ഒരു സ്ഥലത്ത് ഇതും കെട്ടി ഇവളങ്ങോട്ടിങ്ങോട്ടിങ്ങോട്ടും പറഞ്ഞ അപ്പണ്ണുങ്ങളും പെണ്ണുങ്ങളെ എനിക്ക് ഇങ്ങനെയുള്ള ഗ്രാമപ്രദേശങ്ങളിലാണ് നമുക്ക് ഇത് തുടങ്ങിയ ചർച്ച. പക്ഷെ അവിടെ ഇത് നടത്താൻ വേണ്ടി പരസ്യമായിട്ട് നടത്താന്ന് പറഞ്ഞാല് ഇതെല്ലാം കഴിക്കുന്ന ഇപ്പൊ നമ്മൾ ആ സ്റ്റേജ് കൊണ്ടാല് അതിലെന്താ അവർക്ക് ഒരു ഭയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അവിടെ വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷെ സ്ത്രീകളടക്കം പങ്കെടുത്ത് നമ്മളൊരു വയറിലുള്ള നിലയ്ക്ക് നടക്കുമ്പോൾ നിങ്ങളും കൂടി അംഗീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങളും കൂടി അംഗീകരിക്കുകയാണെങ്കിൽ അതായത് വെറുതെ ഒരു ഒരു വർത്തമാനം ഭാഷയ്ക്ക് വേണ്ടി പറഞ്ഞോണ്ട് കാര്യമില്ല. ഇത് പ്രായോഗികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ വയലൊക്കെ നടക്കണ മുമ്പേ പറഞ്ഞ 7 മണിക്ക് ശേഷം നടത്തി. 7 മണിക്ക് ശേഷം ആ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കൂടി വന്നൊരു വയൽ നടക്കുമ്പോഴെ രണ്ട് സ്ത്രീകള് നമ്മള് മാനിക്കുന്നത് നിങ്ങള് ആത്മാർത്ഥതയെ പറഞ്ഞോ അദ്ദേഹം പറഞ്ഞതറിയോണ്ട് ഞാൻ എതിരാളി വല്ലോ നിങ്ങൾ ഒന്നിച്ചില്ലല്ലോ ഞാനത് ചോദിക്കും എന്റെ പേര് സംഭവിച്ചില്ല ബാക്കിയുള്ള ആൾക്കാരെ പോയി പൊതുജനത്തെ കണ്ണൂടിമാർ അടങ്ങുന്ന ഗവൺമെന്റ് നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സമാധാനം ഒരു പ്രശ്നമില്ലാതെ നടക്കുന്നതാണ് നമ്മളെ ഈ ഖനന പ്രശ്നങ്ങള്. അതിനെതിരെ പരാതി കൊടുത്ത ഒരു വിഭാഗമുണ്ട്. മാത്രല്ല നമ്മള് ഓപ്പണായിട്ട് തന്നെ പറയാം, ഇത്തരം സംരംഭങ്ങളെ എതിർക്കുന്ന സംഘടനകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വാഭാവിക ഇത് നമ്മളെ കൂട്ടത്തിലൊന്നും പെടാത്ത സ്വാഭാവികമായിട്ടും ഇത് ഒരു പ്രശ്നമാണെന്ന് പോലെ ആഗ്രഹിക്കുകയും ഒരു പരാതി കൊടുക്കുകയും ചെയ്താൽ നമ്മൾ ഈ എടുത്ത പണി ഒക്കെ വെറുതെ. അതുകൊണ്ടാണ് പ്രായോഗിക അല്ലാന്ന് പറഞ്ഞത്. സാധാരണ എവിടെ നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. Yeah.
ഞാൻ പറഞ്ഞ മധ്യസ്ഥ എന്നുള്ള നിലയിൽ ഞാൻ ആ പക്ഷത്തിന്റെ ഈ പക്ഷത്തിന്റെ ആളായിക്കൊണ്ട് ഞാൻ തന്നെ പറയാം. അത് അഭിപ്രായം ആ തീർച്ചയായും. പിന്നെ ഇവിടെ ഇപ്പോ കേരളത്തില് പ്രത്യേകിച്ച് ഇവരുടെ ഒരു പ്രാദേശിക മഹല്ല് എന്നുള്ള നിലയിൽ മഹല്ല് കമ്മിറ്റിയുടെ ആളുകൾക്ക് രണ്ട് പക്ഷത്തിനും കെ എൻ എമ്മിനായാലും രണ്ട് പക്ഷത്തിനും ഒരു താല്പര്യം ഉണ്ടാവും അവിടെ ചർച്ച ചെയ്ത വിഷയം അവിടുന്ന് തന്നെ തീരണം എന്നുള്ളത്. ആ ഒരു താല്പര്യത്തിൽ നാട്ടുകാർക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള വിധത്തിൽ നാട്ടിൽ നല്ല സൗകര്യത്തോടെ നടത്തണമെന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പറഞ്ഞത്. പിന്നൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ പറഞ്ഞപ്പോൾ ഉള്ള തെറ്റിദ്ധാരണ മാത്രം കുട്ടികൾ നാട്ടുകാർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ നിലയിൽ നല്ലൊരു സംവാദം നടന്ന് നാട്ടുകാരൊക്കെ വളരെ ഉഷാറായി കേൾക്കണമെന്നാണ്. പക്ഷെ അതിൻ്റെ പിന്നെ എല്ലാം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ അവർ ഞങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ അതോടൊപ്പം നിന്ന് അങ്ങനെ തന്നെ നടത്താനാണ് അവർ തയ്യാറാവുന്നത്. നിങ്ങളെയും അങ്ങനെയാണ് അവർ ക്ഷണിക്കുന്നത്. പക്ഷേ നിങ്ങളത് നടന്നാലുണ്ടാവാവുന്ന പ്രായോഗിക പ്രതിസന്ധി നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അല്ല, ഞാൻ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ. മധ്യസ്ഥന്മാർ പറയുമ്പോൾ ഇടപെട്ടാൽ ചിലപ്പോൾ മധ്യസ്ഥ തിരിച്ചു മറുപടി വരും. അപ്പോൾ പ്രായോഗിക പ്രതിസന്ധി നിങ്ങൾ അറിയിക്കുന്നു. പ്രായോഗിക പ്രതിസന്ധി നിങ്ങൾ പറഞ്ഞ പ്രായോഗിക പ്രതിസന്ധി ഇവിടുന്ന് അംഗീകരിക്കുന്നു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നടത്തുന്നതിന് അങ്ങനെ ഒരു വേദി, അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, പണ്ട് നമ്മൾ സുഹൈർ ചുങ്കത്തറൊക്കെ പറഞ്ഞ പോലെ ഒരു സൗകര്യം നമുക്ക് ലഭിച്ചാൽ, അങ്ങനൊന്ന് ലഭിക്കുകയാണെങ്കിൽ, അതിൽ നമുക്ക് ആഗ്രഹമുണ്ട് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ. പക്ഷെ അത് ഇന്നത്തെ പ്രായോഗിക പ്രതിസന്ധികളുള്ളതുകൊണ്ട് നമ്മളതിന് റെഡി തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ ഒരു പൊതുസംവാദം നടക്കുകയാണെങ്കിൽ റെഡി തന്നെയാണ്. ഈ ചർച്ചകൾ നമ്മൾ മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ നടത്തിയ ചർച്ചകളിൽ നിന്ന് പലപ്പോഴും രണ്ട് പക്ഷത്തിനും ഈ പ്രശ്നങ്ങളുടെ പേരിലാണ് അങ്ങനെ നടത്താതെ പോകുന്നത്. ഒരു പ്രദേശത്തുള്ളവർക്ക് അത് ചിലപ്പോൾ പൂർണ്ണമായും അത് ബോധ്യപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ആ നിലയിൽ സുന്നി പക്ഷം എന്ന നിലയിൽ അങ്ങനെ പരസ്യമായിട്ട് നടത്തുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല. നിങ്ങൾക്കും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും മധ്യസ്ഥ എന്നുള്ളത് ഞാൻ പറയാണ്, നിങ്ങൾ രണ്ട് പക്ഷവും പറഞ്ഞാലും തൽക്കാലം അത് നടക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായേക്കാം. ഒരാൾ ഇടപെട്ട് കത്തുകൊടുത്താൽ അത് മുടങ്ങും. പിന്നെ മുസ്ലിങ്ങളെ പേര് ചീത്തയാക്കാൻ വേണ്ടി തന്നെ നടക്കുന്ന പലരും ഇതിലൊന്നും പെടാതെ, സുന്നി മുജാഹിദ് ഒന്നും പറയാത്ത മഹല്ലൊന്നും അല്ലാത്തവർ ഏറ്റവും വലിയ ആളുകളുണ്ട്. അവർക്ക് ഭയങ്കര ഇസ്ലാം കാക്കൽ ഇതിനൊക്കെ ഇല്ലാതാക്കിയിട്ടാണ്, ഇസ്ലാം പറയുന്നതിന് ഇല്ലാതാക്കിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇടപെടാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും അല്ലാതെ മഹല്ലിലെ ജനങ്ങൾക്ക് മുഴുവൻ കേൾക്കാൻ പറ്റുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് ഒരു സൗകര്യപ്രദമായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താമെന്നൊരു നിർദ്ദേശം ഞാൻ വെക്കുകയാണ്. ആ ബദൽ സംവിധാനം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രായോഗികമായിട്ട് എല്ലാ വീടുകളിലും ഇപ്പോൾ ടി വി ഉള്ളതുകൊണ്ട് പ്രാദേശിക ചാനലുകൾക്ക് പരിപാടി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രാദേശിക ചാനലുകൾക്ക് കൊടുക്കുന്ന ഒന്ന്, പ്രാദേശിക ചാനലിന് കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഓഫീസുകളുടെ ഓഫീസിൽ നിന്നോ മദ്രസയിലോ LCD വെച്ചിട്ട് അപ്പോൾ തന്നെ അവിടെ എല്ലാവർക്കും ഇരുന്ന് എല്ലാം നാട്ടുകാർക്ക് മുഴുവൻ വേണ്ട പോലെ ഇരിക്കാനും വീട്ടിൽ നിന്ന് അവിടെയൊക്കെ ഇരുന്ന് ആഘോഷപൂർവ്വം കാണാനും കേൾക്കാനും കഴിയും. അതിനുള്ള സംവിധാനം ഉണ്ടാക്കുക. പിന്നെ പ്രാദേശിക ചാനലിൽ കൊടുക്കണം എന്നൊരു ചർച്ച തീരുമാനമാവുകയാണെങ്കിൽ രണ്ട് പക്ഷവും അതിൻ്റെ ചെലവ് തുല്യമായി എടുത്തുകൊണ്ടാവണം കൊടുക്കുന്നത്. പിന്നെ മഹല്ലിൽ നടന്നൊരു ചർച്ച ആയതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ട് അറിയുന്നതിന് ആര് എത്ര കേട്ടാലും നമുക്ക് എല്ലാവർക്കും സന്തോഷമാണല്ലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത്ത് എല്ലാവരിലും എത്താണല്ലോ. അപ്പോൾ അതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പരിഹാരം ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുവരെ എഴുതിയതൊക്കെ ഗുണപ്രദമാവും, ഇല്ലെങ്കിൽ എഴുതിയ ഇവിടെ വെച്ചിട്ട് നമുക്ക് നിർത്തേണ്ടിയും വരും. അപ്പോൾ രണ്ട് പക്ഷത്തിൻ്റെയും ഈ വിഷയത്തിലുള്ള അഭിപ്രായത്തെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ പിന്നെ ഇത് പറയാൻ കാരണം ഇത് നടക്കണം എന്നൊരു താല്പര്യത്തിലാണ്. രണ്ട് നാട്ടുകാരനും അല്ലാതെ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങളെ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് പക്ഷത്തിനും ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അസ്സലാമു അലൈക്കും. ഇവിടെ രാമന്തളി സൂചിപ്പിച്ച കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളിതിപ്പോൾ ഈ നേരത്തെ ഇതിരുന്നതും ഇതിൻ്റെ സംവിധാനങ്ങളും ചെയ്തത് ഇത് നടക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ നടക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഈ ഭാഗത്തുള്ള ആൾക്കാർക്കും ആവളയിൽ തന്നെ ഈ പരിപാടി നടക്കണം എന്നാണ് നല്ല ആഗ്രഹമുള്ളത്. പക്ഷേ അവിടുത്തെ ഒരു പിന്നെ സൗകര്യത്തിൻ്റെ ഒരു പ്രശ്നം, ഇന്ന് നമുക്കവിടെ ഇരിക്കാൻ പോലും ഒരു നല്ല സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് ഇരിക്കേണ്ടി വന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ആവളയാണ് ഇരിക്കേണ്ടത്.
അപ്പോൾ ഇതിലും കുറച്ചുകൂടി വിപുലമായിട്ടുള്ള സെറ്റപ്പിൽ നടക്കേണ്ട ഒരു പരിപാടി ഇന്നത്തെ ആവളൻ്റെ ചുറ്റുപാടിൽ അവിടുത്തെ ഓഡിറ്റോറിയോ മദ്രസാ സംവിധാനമോ വെച്ചിട്ട് നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മൾ യോജിച്ച് എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ രാമന്തളി സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ഓഡിറ്റോറിയത്തിൽ നല്ല സെറ്റപ്പിൽ ഈ പരിപാടി നടക്കുകയും എന്നിട്ട് ഈ പറഞ്ഞ എല്ലാ സംവിധാനങ്ങളും നാട്ടുകാരെ പ്രത്യേക ക്ഷണിതാക്കളായിട്ട് നമുക്ക് അവിടെ എത്തിക്കാം. ബാക്കിയുള്ള ആളുകൾക്ക് വീടുകളിൽ നിന്ന് കേൾക്കാനും അതുപോലെ തന്നെ ഉള്ള മറ്റ് പ്രദേശത്തെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കേന്ദ്രീകരിച്ച് കേൾക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ ആ ഏർപ്പെടുത്തുന്നതിനുള്ള ചിലവൊക്കെ നമുക്ക് സംയുക്തമായിട്ട് വഹിക്കാം. അതിനൊന്നും ഒരു പ്രയാസമില്ല എന്നാണ് മറുഭാഗത്തു നിന്നുള്ള സൂചനകൾ. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ രാമന്തളി മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം അംഗീകരിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതമെന്നാണ് മധ്യസ്ഥ എന്നുള്ള നിലക്ക് ആണെങ്കിൽ പോലും എൻ്റെയും ഒരു അഭിപ്രായം. അപ്പം ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ അർത്ഥം അല്ലേ ഞാൻ കുറ്റിയാണ് ഇത് കൊണ്ടുവരുന്നില്ല, ഞങ്ങളുടെ നാട്ടിലുള്ള എണ്ണപ്പെട്ട ആളുകളെ മാത്രമേ പങ്കെടുപ്പിക്കൂ, മറ്റൊരാളുകൾ എന്ത് ചെയ്യൂല. ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല, മറ്റേ കമ്പനി നിന്ന് മറ്റേ മാർക്കറ്റ് കൊണ്ടുവരുന്ന ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നല്ല ഗിണ്ണം കാച്ചി ആളുകളെ നടത്തുന്നുണ്ട്. 200 ആളുകൊണ്ട് 200 ആളുകൾ പറഞ്ഞത് അവരുടെ നാട്ടിലെ മൊത്തം ആൾക്കാരും അങ്ങനെ അവിടുത്തെയും പിന്നെ മറുപക്ഷത്തിന്റെ മൊത്തം ആൾക്കാരും പങ്കെടുക്കുന്ന ഏരിയ അവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതല്ല മറുപക്ഷം പുറത്ത ആളുകൾ കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ പുറത്താൾ കൊണ്ടുവരും സ്വാഭാവികമായിട്ടും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100 ആളവിടെ ഇല്ല എന്നുള്ള വസ്തുത അറിഞ്ഞുകൊണ്ടാണ് ഈ പറഞ്ഞത്. ഞങ്ങൾ കേരളത്തിന് 100 മെമ്പർമാരവിടെ ഇല്ല. പിന്നെ സുന്നികളെ നമ്മളെ പ്രതിനിധിയാക്കിയിട്ട് സംഭവത്തിൽ നിർത്തണ്ടല്ലോ. അപ്പോ പിന്നെ മൂപ്പരുടെ ആ ഉദ്ദേശം നടക്കുന്നുണ്ടെങ്കിൽ നടന്നോട്ടെ, നമുക്ക് അതിൽ വിരോധമൊന്നുമില്ല. ഇനി അതല്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ എവിടെന്നോ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ ആരാണെന്ന് അതുപോലെ ഞങ്ങൾ എന്ത് ചെയ്തോളാം, ഞങ്ങൾ ആളുകൾ ആരാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ സംഘാടകരും കൂടി നിങ്ങൾ തീരുമാനിച്ചോളൂ, ഞങ്ങളും ഞങ്ങളുടെ സംഘാടകരും കൂടി ഞങ്ങൾ തീരുമാനിച്ചോളാം ആരാണ്. പക്ഷെ 175 പോലെ ഞാൻ എനിക്ക് ശരിക്കും വിഷയം ഓടിക്കും. ഞാൻ പറഞ്ഞതെന്നാ എന്റെ പ്രദേശത്തുള്ളവരെ ഇത് കേൾക്കണ്ടേ, ഞാനിത് പേരാമ്പ്രക്കാർക്ക് പഠിപ്പിക്കാനല്ല, പൈസ മുതൽ പങ്കെടുക്കണം. അതിന്റെ പേരിലൊരു തെറ്റായിരുന്നു, വളണ്ടിയേഴ്സിനെ കൂട്ടിയിട്ട് തൽക്കാലം ഒരു ചർച്ച. ഹനീഫായി വളണ്ടിയേഴ്സിനെ കൂട്ടിയിട്ടിട്ട് ആ 100 വളണ്ടിയേഴ്സിനെ കൂട്ടി പത്ത് വളണ്ടിയേഴ്സ് പോരാ. ആ 90 ആളുകളും 100 എണ്ണേ 10 വളണ്ടിയേഴ്സും കൂടിയിട്ട് വളണ്ടിയേഴ്സ് 100 ആളെണ്ണേ 100 അതിൽ നിന്ന് ആ 10 ആള് 10 വളണ്ടിയേഴ്സ് അതിൽ നിന്ന് വരും. ഇരുവിഭാഗത്തിൽ വളണ്ടിയർമാരടക്കം 100 പേര്, പണ്ഡിതന്മാര് 10 പേര്,
പിന്നെ റെക്കോർഡിംഗ് ആവശ്യങ്ങൾക്ക് 8 പേര്, ഓരോ മധ്യസ്ഥന്മാർ. മധ്യസ്ഥന്മാര് ഒന്നും ഇല്ലല്ലോ തീരും. ഒരു മിനിറ്റ്, അല്ല 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 ഒരു മിനിറ്റ്, അത് അത് വന്നൊരു വിഷയം എന്താന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു മിനിറ്റ്. ആ അല്ല ഞാൻ വിചാരിച്ചത് നിങ്ങൾ മൈക്ക് എടുക്കുന്നതിന് പകരം മുമ്പിൽ സംസാരിക്കുന്നതാണ്. അല്ല ഇവിടെ അല്ല ഇവിടെ ഇവിടെ സംഭവിച്ച എന്റെ ഭാഗത്താണ്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ രണ്ടാൾ പറ, ഞാൻ ആദ്യം അല്ല ഹനീഫ്, ഞാൻ ആദ്യം കരുതിയത് നിങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും പ്രഭാഷകന്മാരായ രണ്ടാളുകൾ പറയാന്നുള്ള ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ മൂപ്പരത് മനസ്സിലാക്കിയെടുത്ത് വന്നൊരു മിസ്റ്റേക്ക്, അതാണ് കമ്മ്യൂണിക്കേഷൻ എറർ എന്ന് ഞാൻ പറഞ്ഞത്. അല്ല അല്ല അങ്ങനെ അങ്ങനെ അല്ലാത്തോണ്ടാണ് ഞാനൊരു ആശ, അതെ അതെ അല്ല അല്ല ആ വിഷയങ്ങൾ പറയാൻ ഹനീഫായി അല്ല ആ ഇല്ല ഇല്ല അതൊന്നും വരില്ല. അല്ല ഇത്ര ഉള്ളൂ, ഒന്നുമില്ല ഒന്നുമില്ല, ആ കഴിഞ്ഞു. അതെ അല്ല അങ്ങനല്ല അല്ല അതെ സംഭവം ഞാൻ പറഞ്ഞു. ഹനീഫ് ഭായി, ഹനീഫ്, ഈ വിഷയത്തിൽ അവിടെ നടന്ന എന്തൊക്കെയാണെന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു മിനിറ്റ് ഉണ്ട്, ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ തുടങ്ങുന്ന സമയത്ത് സുന്നി പക്ഷത്തെ മധ്യസ്ഥനായി നിഷ്പക്ഷമതിയായിട്ട് ഞാൻ, എനിക്ക് പക്ഷമുണ്ടായിട്ടും ഞാൻ സത്യത്തിൻ്റെ പക്ഷത്തായിട്ടും സുന്നിയായിട്ടും ഞാനൊരു മധ്യസ്ഥ എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ഒരു പക്ഷപാത്ത് സുന്നി എന്നൊരു ഒരു ഒരു ലെവൽ ഒരു ഒരു ഭാഗത്തേക്ക് തെരുവ് പോലും ചെയ്യാതെ സംസാരിച്ചത്. പക്ഷെ അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ നിന്ന്, ഞാനിങ്ങനെ പറഞ്ഞു പോയപ്പോൾ നാട്ടിലെ കാര്യം വിശദീകരിക്കുമെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരനായ ഒരാൾ മധ്യസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം തെറ്റിദ്ധരിച്ചതുകൊണ്ടാവാം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അതിന് അല്ല തെറ്റിദ്ധരിച്ചുകൊണ്ടോ മനഃപൂർവ്വമോ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിന് ഞാൻ അങ്ങനെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മറുപടി പറയാതിരുന്നത്. അല്ലെങ്കിൽ ആ പറഞ്ഞതിനെല്ലാം മറുപടി അള്ളാഹുവിൻ്റെ ഒഫീ കൊണ്ട് കൃത്യമായി പറയാൻ എനിക്ക് കഴിയുകയും ചെയ്യും, ഞാൻ പറയുകയും ചെയ്യും. പക്ഷേ ആ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യത്തിലേക്ക് പോകാനാണ് അങ്ങനെ പോയത് എന്ന് രണ്ട് പക്ഷത്തുള്ളവർ ആർക്കെങ്കിലും ഇനിയും തെറ്റിദ്ധാരണ ബാക്കിയുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി പറഞ്ഞുതരാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി സംവാദത്തിലേക്ക് എത്തിയാലും മധ്യസ്ഥ ഞാനായിരിക്കണം എന്നില്ല, വേറെ ആരും ആവാം. ആരായാലും ഒരാൾ പറയുന്ന വാക്കിൽ നിന്ന് ഒരക്ഷരം നിഷ്പക്ഷതയ്ക്ക് അപ്പുറത്തേക്ക് പോയാൽ മറ്റേയാളും ഇടപെടും, അതിലൊരു സംശയമില്ല. അത് ഇതുപോലല്ല ഇതുപോലല്ല അല്ല അങ്ങനെ അല്ല 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 അങ്ങനല്ല അല്ല അല്ല അത് തരാതിരുന്നത് ഇത് നാടക അല്ല വേണ്ട വേണ്ട നിങ്ങളവിടേക്ക് നിങ്ങൾ അങ്ങനെ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട, അത് അവർ കഴിഞ്ഞതിനെ പറ്റി പറയാണ്. ഏതായാലും അല്ല അല്ല ഹനീഫ്, ഇനി രണ്ടാൾ നിർത്ത് ഉച്ച. അപ്പൊ എന്തായാലും അല്ല അതിപ്പൊ കഴിഞ്ഞു, ഇനി ഒരു അല്ല ഇതില് ഇതില് ഇരിക്കെ കറക്റ്റായി മറുപടി പറഞ്ഞു ആയി, നിങ്ങൾ പറഞ്ഞതിന് മറുപടി അവിടെ നിന്ന് വന്നു ക്ലിയർ ആയിട്ട് ഇരിക്കെ. നിങ്ങൾ പറഞ്ഞു ഞാനിതില് ഇരിക്കെ, ഇത് സുന്നി പക്ഷത്തിന് പറയാനുണ്ടായി
ഈ വിഷയത്തിൽ ഇനി നമുക്ക് തീരുമാനിക്കാം. അപ്പോ അവിടെ ഇരുത്ത്, അവിടെ ഇരുത്ത്, മൂപ്പര ഇരുത്ത്, അത് ഞാൻ കോംപ്രമൈസ് ചെയ്തോളൂ, നിങ്ങൾ ഇരുത്ത്, ഇനി പറയല്ല. അല്ല, നമുക്ക് സംവാദമല്ലേ നടക്കുന്നത്, നിങ്ങളെന്താ? അങ്ങനെയാണ് ഞാൻ മൈക്ക് തരാം, ഞങ്ങൾ പറഞ്ഞ രണ്ട് വാക്കുന്നു. ഞാനേ ഒരു മിനിറ്റ്, അതാ പറയുന്നിരിക്കെ, മൈക്ക് കൊടുക്കാൻ അവിടേക്ക്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞില്ലേ? ഇപ്പൊ ഒരു മിനിറ്റ്, ഇപ്പൊ പ്രശ്നം കഴിഞ്ഞു. അല്ലല്ല, കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞു. സംഭവം തടഞ്ഞു എന്നും എന്തിന് തടഞ്ഞു എന്നും പറഞ്ഞു. മറുപടി വാദമായി, മറുവാദമായി, കഴിഞ്ഞു. രണ്ടാക്കുമൈക്കില്ല പറഞ്ഞു. ഇപ്പൊ സംഭവത്തേ ഉള്ളൂ, നേരത്തെ പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു. എന്തിന് തടഞ്ഞു എന്നോ തടഞ്ഞിട്ടില്ലെന്നോ എല്ലാം ഇവിടെ ഇപ്പൊ തീർന്നു. അതുകൊണ്ട് കഴിഞ്ഞു. ഇനിയിപ്പൊ ഇനിയിപ്പൊ അത് കഴിഞ്ഞു. അല്ല, അത് കഴിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കോട്ടെ. അപ്പോ ഇതെല്ലാം കഴിഞ്ഞു, ഇനി അടുത്ത ചർച്ച ഡേറ്റ് തീരുമാനിച്ചു. ഓഡിറ്റോറിയം എവിടെ? സ്ഥലം. ഹലോ, ഓഡിറ്റോറിയം എവിടെ? സ്ഥലം തീരുമാനിക്കേ. ഹലോ, പോണ്ടേ, നിങ്ങൾക്കൊന്ന് വിശപ്പില്ലേ? നിങ്ങൾ എന്ത് മനുഷ്യന്മാരാ, നോമ്പ് വെച്ചോന്ന. സ്ഥലം ഓടി അവിടെ നിർത്തേ. നിങ്ങളെ നിർത്ത്, തൽക്കാലം ഇപ്പുറത്തും അപ്പം നിർത്ത്. ഇനി സ്ഥലം തീരുമാനിക്കേ. എവിടെ? അല്ല, നാട്ടുകാർ പറഞ്ഞിരുന്നേ, ഇനി അതാണ് എവിടെയാ നടത്തേണ്ടത്. ഓഡിറ്റോറിയം, സുരഭി ഓഡിറ്റോറിയം പേരാമ്പ്ര. അതാ സുരഭി ഓഡിറ്റോറിയം പേരാമ്പ്ര, അവിടെ നിന്ന് പറയുന്നു. സ്ഥലം ഓക്കെ അല്ലേ? ഞാൻ എന്ത് റോളെടുക്കണം അതാ എന്ത് പറഞ്ഞിട്ടെ. അതെന്ത്? നിങ്ങളല്ലേ സുബൈറ ആവശ്യപ്പെട്ടത്? ഞാനല്ലോ. നമ്മളെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ സംവാദം നടത്താൻ ഡേറ്റ് അടക്കം തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മാർച്ച് മാസം ഈ സംവാദ ചർച്ചകൾ ഉണ്ടാകുന്നവരെ പരസ്പരം ഏറ്റുമുട്ടാനുള്ള എല്ലാ പരിപാടികളും നിർത്തിവെക്കേണ്ടതാണ്. അല്ല, അത് വേണം. ഇല്ലെങ്കിൽ തൽക്കാലം മഹല്ലിലെ വേറൊരു പരിപാടികൾ തമ്മിൽ അല്ല, അത് ഇത്തരം ഒരു ചർച്ചയിലേക്കും ഏറ്റുമുട്ട. അല്ല, സമ്മേളനം അല്ല പറഞ്ഞത്, സമ്മേളന ചർച്ചകളല്ല, പരസ്പരം ഗണ്ണന പ്രസംഗങ്ങൾക്ക് സാധ്യതയുള്ള. എന്നാ ഓക്കെ, അതിന് തീരുമാനമാക്കാനായി പറഞ്ഞത്. ഓക്കെ, എന്നാ റെഡി? അത് തീരുമാനമായി. അല്ല, ഈ വിഷയം പറയാം. പ്രഭാഷണം കഴിഞ്ഞ ആഴ്ച നടന്നു. അപ്പൊ നിങ്ങൾ അത് നിർത്താൻ പറയണം. ഞങ്ങളുടെ പരിപാടി ഇവിടെ ആയിക്കോട്ടെ. ഈശ അവസാനിക്കട്ടെ.
നിങ്ങളിപ്പോ എന്താ പറഞ്ഞതെന്നല്ല പരസ്പരം ഞാൻ പറഞ്ഞതിനെതിരെ നിങ്ങൾ ഐക്യപ്പെടരുത്. അടുത്ത സ്ഥലം പറ സ്ഥലം ഓക്കെ അല്ലേ? പക്ഷെ അടുത്ത ഏതെങ്കിലും പറഞ്ഞേ അനാവശ്യം സുരഭി ഓടിച്ചോളൂ. ഇനി എന്താ ബാക്കിയതാണ്? അല്ലല്ല അത് ഓക്കെ. ഇനി അപ്പൊ തോന്നണം. അല്ലല്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല. അപ്പൊ ഇനി എന്ത് സംസാരിക്കും തമ്മിൽ? സുരഭി ഓഡിറ്റോറിയം. സുരഭി ഓഡിറ്റോറിയം ആയി ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. ഓക്കെ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? എത്ര ആളായാലും ഉൾക്കൊള്ളും. ഇവർക്ക് ഓക്കെ പോലും. അല്ല അതല്ല അത് നൂറാളും നൂറാളും കൊള്ളുക. ഇനി അത് കൊള്ളുന്നില്ലേ? അത്ര ആളെ കൊള്ളുന്നില്ലേ? അടുത്ത് നോക്കണോ കേട്ടോ. അത് അതിൽ നിന്ന് രണ്ട് വിഭാഗത്തു നിന്ന് ഓരോരുത്തർ ചുമതലപ്പെടുത്തല്ലേ? ചുമതലപ്പെടുന്ന രണ്ടാളുകളാ ഇത്. ഇത് 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 നടത്താൻ വേണ്ടി ഈ ഓഡിറ്റോറിയം കണ്ടുപിടിക്കുക. പിന്നെ അത്തരം കാര്യങ്ങളുണ്ടല്ലോ പ്രാദേശിക ചെയ്യണ്ടേ, അതിന് നിങ്ങൾ രണ്ടാൾ ഒന്നിച്ചൊരു വണ്ടി അല്ല അതില്ല. അടുത്ത പിന്നെ നോക്കി വന്നപ്പോട്ടെ വിളിച്ചാൽ ഞാൻ പറഞ്ഞു. സമയം രണ്ട് മണിയേ. അടുത്ത് 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 പിന്നെ വേറെ എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ടൈമാണ്. ടൈം എത്ര മണി? ടൈം കൃത്യം 10 മണി. അല്ല 10 മണിക്ക് തുടങ്ങാൻ 9 മണിക്ക് എന്ന് പറയണോ? 10 മണിക്ക് എന്ന് പറഞ്ഞിട്ട് അല്ലല്ലല്ല എല്ലാരും ടൈം. ആ ഞങ്ങളൊക്കെ ഞങ്ങളെല്ലാ പരിപാടിക്കും കൃത്യമായി എത്തലുണ്ട്. 10 മണി തന്നെ കൃത്യം. 10 മണി നാളത്തെ എത്താതിരിക്കട്ടെ. 10 മണി കൃത്യം. 10 മണി അത് കാര്യം ചെയ്താൽ മതി. മധ്യസ്ഥനായിട്ട് ഇപ്പോൾ ഉള്ള എന്നെ വിളിച്ചാൽ ഞാൻ നല്ല പറഞ്ഞുതരാം. എന്നാ എഴുതണ്ട, അത് ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ വിളിച്ചാൽ മതി. നല്ല സാധനങ്ങൾ ഏതാന്നുള്ളത് അപ്പൊ എന്തായാലും അതെ ചെലവാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള നല്ല സാധനം ക്വാളിറ്റി ഉള്ള സാധനം അതിന്റെ ഇടയിൽ ഒരു വെള്ളം കുടിക്കൽ മുത്രയ്ക്കൽ പിന്നെ 1.5 മണിക്കൂറാണ് കൊടുത്തപ്പോൾ. പിന്നെ അല്ലാതെ നിങ്ങളുടെ കാലി ആലോചിച്ച് നല്ല തലപ്പെട്ട ചെയ്താൽ മതി. സുരഭി ഒരുപാട് കണ്ട ഒന്നുമില്ല. സുരഭി കാണാത്തൊന്നുമല്ലോ. Thank you.
ഞാൻ നാട്ടിൽ ജോലി മട്ടന്നൂര് നാട്ടിൽ തുടക്കത്തിൽ വേണ്ടത് നിങ്ങളെന്നെ എപ്പം വന്നാ മതി, എത്ര കാലമായി നമുക്ക് കിട്ടാൻ. എപ്പോഴേക്കല്ലേ നമ്മള് കൊറേ ഡേറ്റ് കൊടുത്തല്ലോ അവിടെ. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച പോയിട്ട് പിന്നെ പറഞ്ഞില്ല ഡേറ്റ് കൊടുത്തു. നിങ്ങളിപ്പൊ ഇന്ന് വരുമ്പോ മൊത്തത്തിൽ ഒരു പരിചയക്കുറവും കൊണ്ടാ വന്നിന് മൊത്തത്തിൽ അല്ലെ. ആദ്യം മുതലേ അനസ് പോലെ പൊട്ടിക്കുന്നുണ്ട്, അവസാനം വെച്ച് ഫിനിഷ് ചെയ്യാനാണ് തോന്നുന്നത്. ഇന്ന് പുതിയ പഠിച്ച പാഠം കേട്ടാ അല്ല, ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയുന്നത് മനസ്സിലായി. തേങ്ങയിൽ ഉടച്ച് അരച്ച് കുടിച്ചിട്ടാ വന്നിന്. ആ ഒന്ന് മുതൽ തുടങ്ങി പരിചയക്കുറവ് പരിചയക്കുറവ്. ഇന്ന് പുതിയൊരു വേർഡ് പറയണ്ട. പിന്നെ ഓരോരുത്തർ പരിചയപ്പെട്ട ഒരു സംവാദ രീതി ഉണ്ടാവും, അതിപ്പോ മറ്റേ കൂട്ടർക്ക് പറഞ്ഞോളുന്നില്ല. ചില ആളുകൾ സംവാദം എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് അറിയാത്ത ചില ആളുകൾക്ക് ഒരു രീതി ഉണ്ടാവും, ആ രീതി മറ്റേ കൂട്ടർക്ക് പരിചയക്കുറവുണ്ടാവും. അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം. ഒരു കൂട്ടർക്ക് സംവാദം തീരെ അറിയില്ല, മറ്റേ കൂട്ടർക്ക് സംവാദം എല്ലാം അറിയാം. നമ്മൾ അങ്ങനെയൊന്നും പോകണ്ട. മാർച്ച് 7 കൂടി നമുക്ക് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഞങ്ങൾ ഒരിക്കലും രണ്ടോട്ടോ പ്രയോഗിച്ചിട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഇത് പ്രയോഗിച്ചോണ്ടിരിക്കുമ്പോ ഞങ്ങൾക്ക് റോങ് ആയത്. നിങ്ങളെ കൊണ്ട് അപ്പൂപ്പ തല്ലല്ലേ, അത് തീരണ്ടത്. എന്തോ ബാക്കിയുണ്ടോ എന്ന് കേട്ടോ. ഇല്ല, ഒപ്പിട്ടോട്ട് നോക്കി വേമേ വായിച്ചു, എല്ലാവരും ഒന്ന് മൊത്തത്തിൽ വായിച്ചിട്ട് ആരും ഒരു മധ്യസ്ഥം ആരോ മധ്യസ്ഥം വായിച്ചോട്ട്. അങ്ങനെ വിഷയാക്കണം. ക്യാമറ 8+. ശൈലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിന്റെ. അപ്പുറത്തുള്ള പ്രകോപന ശൈലി വേണ്ടെന്ന് ശൈലി മാറ്റിയിട്ടുണ്ട്. പുതിയ ശൈലി തന്നെ പരിചയക്കുറവുണ്ട്. പുതിയ ശൈലിന്റെ പരിചയക്കുറവുണ്ട് എനിക്കുണ്ട്. അതാണ് അത് പണ്ടൊരു കേരളീയ സമൂഹം വന്നേ അതുപോലെ. അവളൊരു പേരോട് കേട്ടാ ഒരു സമൂഹം. അത് ഏതെങ്കിലും ഒന്നും ഒരു വാക്ക് ഒരിക്കലും വരലുണ്ട്. നമുക്ക് ഒരു പൊതുസമൂഹം വന്നു എഴുതി ഓഡിറ്റോറിയം സെറ്റ് ങ്ങളങ്ങോട്ട് നോക്കാൻ നിങ്ങൾ എഴുതി ഇത് പറഞ്ഞത് പേര് Thank you.
അന്ന് വായിച്ചു അപ്പുറത്താ സംവാദത്തിന് മുഴുവൻ ചെലവുകളും രണ്ട് വിഭാഗത്തിലും സംവാദത്തിന് മുഴുവൻ ചെലവുകളും അല്ല അത് വേർത്തന്നെ വരുന്നല്ല അല്ലാതെ വരുന്ന പൊതു ചെലവുകളും ഓഡിറ്റോറിയം എന്തെങ്കിലും വേറെ എന്തും വരികയാണെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്നാൽ അല്ലാതെ പൊതു എന്ന് ചേർത്തി കൊടുക്കണ്ട ഇതെല്ലാം പൊതുവാണ് സംഭവത്തിന്റെ പൊതുവായ ഞാൻ ഒന്ന് വായിക്കാം ഇത് കേട്ടോളി എല്ലാം മൊത്തം വായിക്കാണ് 13/10/14 ആവള ചെറുകോട്ട് കുന്നത്ത് ജുമാ മസ്ജിദ് മാലി കമ്മിറ്റി KNM ആവള യൂണിറ്റ് കമ്മിറ്റിക്ക് നൽകിയ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൗഹീദ് എന്ന വിഷയത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വാദപ്രതിവാദത്തിൻ്റെ വ്യവസ്ഥ തയ്യാറാക്കാൻ
പതിനൊന്ന് പതിനാല് ബുധനാഴ്ച പേരാമ്പ്ര വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്തവരും തീരുമാനങ്ങളും. പങ്കെടുത്തവരെ പേരുകളും പുതിയ സ്റ്റൈലാണ്. പന്ത്രണ്ട് പതിനാല് സംവാദ ഘടന വിഷയാവതരണം അല്ല രണ്ട് പേരെ വാദം സുന്നി. അദൃശ്യവും അബൗദ്ധികവുമായ മാർഗത്തിൽ മഹാന്മാരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുന്നതും അവരോട് സഹായം ചോദിക്കുന്നതും തൗഹീദിനെതിരല്ല. മുജാഹിദ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാമെന്നുള്ള സമസ്തക്കാരുടെ വാദം ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും അത്തരം പ്രാർത്ഥനകൾ ശിർക്കുമാണ്. പ്രമാണം ഖുർആൻ, സ്വഹീഹായ ഇൻ ബ്രാക്കറ്റ് പ്രമാണയോഗ്യമായ ഹദീസ്, സ്ഥിരപ്പെട്ട ഇജ്മാ, വ്യക്തമായ ഖിയാസ്. എൻ ബി. ഒരു വിഭാഗം ഉദ്ധരിക്കുന്ന തെളിവുകൾ മറുവിഭാഗം ആവശ്യപ്പെട്ടാൽ മധ്യസ്ഥന്മാർ മുഖേന കാണിച്ചു കൊടുക്കേണ്ടതാണ്. സംവാദ ഘടന വിഷയാവതരണം 30 മിനിറ്റ് വീതം. രണ്ട് വിഭാഗത്തിൽ നിന്നും നറുക്കിട്ട് ആദ്യ വിഷയാവതാരന്മാരെ തീരുമാനിക്കും. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും രണ്ടാം അവതാരകന്മാരോട് പിന്നീട് ഒന്നാം അവതാരകന്മാർ ചോദ്യം ചോദിക്കുന്നതുമാണ്. പിന്നെ 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം. അങ്ങനെ രണ്ട് 30 മിനിറ്റ് വീതം രണ്ട് വിഭാഗത്തിനും. ഇനി അതുണ്ട്. അല്ല, അത് മടവൂരികളായിട്ട് മറ്റെവിടെ നടന്നാണ്? കോടമ്പുഴ. ആദ്യം വിഷയം അവതരിപ്പിച്ചവരോട് രണ്ടാമത് വിഷയം അവതരിപ്പിച്ചവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു പറഞ്ഞാൽ രണ്ടാമത്. പിന്നെ 4 മിനിറ്റ് ചോദ്യം, 5 മിനിറ്റ് ഉത്തരം. അങ്ങനെ 10 വീതം ചോദ്യോത്തരങ്ങൾ, 10 വീതം. അവസാനം 10 മിനിറ്റ് വീതം അവലോകനം. അവലോകനം നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും. രാവിലെ 9:30 ആരംഭിക്കും. എന്തന്നല്ലേ, 2015 മാർച്ച് 7 പേരാമ്പ്ര സുരഭി ഓഡിറ്റോറിയത്തിലാണ് സംവാദം. മാർച്ച് 7 10 വീതം പണ്ഡിതന്മാർ, 90+90 സുന്നി മുജാഹിദ് സദസ്യർ, 10+10 വളണ്ടിയർമാർ, ക്യാമറ ആൻഡ് ഓഡിയോ അങ്ങനെ എല്ലാം കൂടിയിട്ട് ക്യാമറ എന്ന് എഴുതിയത് എല്ലാം ഇതിൽപ്പെട്ടു. 8+8 ഓരോ മധ്യസ്ഥന്മാർ. ഓഡിറ്റോറിയം സെറ്റ് മറ്റ് പ്രാദേശിക സംഘടന കാര്യങ്ങൾക്ക് ഒ മമ്മു, സുബൈർ ലത്തീഫി, KKC കുഞ്ഞബ്ദുള്ള, AM അബ്ദുസലാം എന്നിവരെ ചുമതലപ്പെടുത്തി. അരമണിക്കൂർ സംവാദ മധ്യേ മധ്യസ്ഥരുടെ തീരുമാനപ്രകാരം ഭക്ഷണ നിസ്കാരത്തിനായി പിരിയും. ഏത് സമയത്തുനിന്നുള്ള അന്നേരം നമുക്ക് തീരുമാനിക്കാം. അതിനുവേണ്ടി പിന്നെ സംവാദത്തിൻ്റെ പൊതുവായ മുഴുവൻ ചെലവുകളും രണ്ട് വിഭാഗവും തുല്യമായി വീതിച്ചെടുക്കും. ഓക്കെ അല്ല. പിന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നല്ല നിലയിൽ സംവാദ വ്യവസ്ഥ ശരിയാക്കി. സംവാദ വ്യവസ്ഥ ഇവിടെ പൂർത്തിയാവുകയാണ്. എൻ്റെ കൂടെ മധ്യസ്ഥനായി കേൾക്കണമല്ലോ, എൻ്റെ കൂടെ മധ്യസ്ഥനായി എൻ്റെ കൂടെയുള്ളത് അബ്ദുസലാം മാസ്റ്ററാണ്. അല്ലേ, മാസ്റ്ററാണ്. ഞങ്ങൾ വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെ തന്നെ നടക്കാൻ ഉദ്ദേശിച്ച ഈ സംവാദത്തിലേക്ക് എത്തിയത് സന്തോഷമുള്ളവരാണ് രണ്ടുപേരും. അതിനിടയിൽ അദ്ദേഹത്തിന് ആദ്യം സംഭവിച്ചു പോയ, ഞാൻ പറഞ്ഞപ്പോഴുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എറർ അങ്ങനെ സംഭവിച്ചു പോയതിൽ അദ്ദേഹം എന്നോട് ഖേദം അറിയിച്ചിട്ടുണ്ട്. ഇനി ആ ചർച്ച ആരിലും തുടർന്ന് വരാതിരിക്കാൻ അദ്ദേഹം തന്നെ സ്വമേധ എന്നെ അറിയിച്ചതാണ്. അതറിയിക്കുകയാണ് ഞാനിപ്പോൾ. അള്ളാഹു സത്യത്തിന് വേണ്ടി ഒരു നല്ല ഒരു മുന്നേറ്റവുമായി നമ്മൾ ഇറങ്ങുകയാണ്. ഇത് പൂർണ്ണമായും അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. ഇത് പൂർണ്ണമായി വിജയിക്കാനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരും സുഹൃത്തുക്കളും എല്ലാവരും ദുആ ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ വളരെ ഫലവത്തായ രീതിയിലാണ് ഇരുന്നത്. ചൂടുപിടിച്ച ചർച്ചകളിലൂടെ നമ്മൾ സംവാദ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരത്തിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയ ചെറിയ കുറവുകളെ പരസ്പരം നമ്മൾ സഹിക്കാനും സഹിഷ്ണുത കാണിക്കാനും തയ്യാറാവുക. ആദ്യ ഭാഗത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാട്ടുകാരെന്നുള്ള നിലക്കുള്ള ഈ ഭാഗത്തുള്ള മധ്യസ്ഥനായി ഇരുന്നത് കൊണ്ട് തന്നെ സംഭവിച്ച ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രയാസങ്ങളാണ്. അപ്പോൾ അത് കളവാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ള ആ ചർച്ചയിലേക്ക് നമ്മളിപ്പോൾ ഇനി പോകണ്ട. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അതിലൊക്കെ നമ്മൾ അങ്ങോട്ടിങ്ങോട്ടും ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തതാണ് നാട്ടിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ശേഷം ഉണ്ടായ സൗഹൃദ അന്തരീക്ഷത്തിലാണ് നമ്മൾ ഈ ചർച്ചകളൊക്കെ തുടങ്ങിയത്. അതുകൊണ്ട് ഇനി നമുക്ക് വിഷയാധിഷ്ഠിതമായിട്ട് കാര്യങ്ങളെ പഠിക്കാനും ചിന്തിക്കാനുമുള്ള അവസരങ്ങൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നടക്കുന്ന സംവാദത്തെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് മാർച്ച് 7 ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ പണ്ഡിതന്മാരുടെ
വിഷയ അവതാരണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ ഏത് വിശ്വാസങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള അമലുകൾ നമുക്ക് ഭാവിയിൽ ചെയ്യുകയും നാളെ ആഖിറത്തിൽ വിജയികളുടെ കൂട്ടത്തിൽ പെടാനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടുകയും ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാവിധ സഹായ സഹകരണങ്ങളും കേരള മാവള യൂണിറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ സംഭവിച്ചു പോയ ചെറിയ ചെറിയ വാക്ക് പരാമർശങ്ങളെ ഊതിപീർപ്പിക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും പൊറുക്കാനും എല്ലാവരും തയ്യാറാവണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും നന്മ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ സദുദ്ദേശങ്ങളെ സത്യത്തെ മനസ്സിലാക്കാനുള്ള സൽക്കർമ്മങ്ങളായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃദാവാന അലഹദില്ല റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.